എൺപത് സംവത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അതിവേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത പാട്ട് പാടിയ ശേഷം സാക്ഷി പറയാനുള്ളവർക്ക് ഒരു സമയമായിരിക്കും. നമ്മുടെ താഴെ ഹാളിൽ വെച്ച് എല്ലാവർക്കും സാക്ഷിക്ക് സമയമില്ല. മക്കൾക്ക്, ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർക്ക് മാത്രമേ സമയം ഉണ്ടായിരിക്കുകയുള്ളൂ. അടുത്ത പാട്ട് പാടിയ ശേഷം സാക്ഷി പറയാനുള്ളവർക്കുള്ള സമയം തരികയാണ്. 38-ാമത്തെ പാട്ട്. ആനന്ദമുണ്ടോ സന്നിധി, ആനന്ദമുണ്ട് യേശു ചൊല്ലിട്ടുണ്ട്. ലോകം എനിക്കൊരു ശാശ്വതമല്ലെന്ന് സ്നേഹം നിറഞ്ഞ യേശു ചൊല്ലിട്ടുണ്ട്. സ്വർലോകനാട്ടുകാർക്കിഷീതിയിൽ പല കഷ്ട സങ്കേടങ്ങൾ വന്നിടുന്നു. സ്വർലോകനാട്ടുകാർക്കിഷീതിയിൽ പല കഷ്ട സങ്കേടങ്ങൾ വന്നിടുന്നു. കർത്താവേ, നീ എന്റെ സംഗീതമാകിയാലുള്ളിൽ മനക്ലേശം ലേശമില്ല. കർത്താവേ, നീ എന്റെ സംഗീതമാകിയാലുള്ളിൽ മനക്ലേശം ലേശമില്ല. വിശ്വാസക ിൽ സ്വർപ്പൂരം ചേരോ ചുക്കാൻ പിടിക്കണി പൊന്നുനാഥ. വിശ്വാസക്കപ്പലിൽ സ്വർപ്പൂരം ചേരുവാൻ ചുക്കാൻ പിടിക്കണി പൊന്നുനാഥ. എന്നാൽ നിന്നിൽ ചാഞ്ചല്യ ബാഖായിൻ താഴ്വര അത്രേ. എന്നാൽ നിന്നിൽ ചാഞ്ചല്യ ബാഖായിൻ താഴ്വര അത്രേ. സിയോൻ പുരി തന്നിൽ വേഗം ആനന്ദ കണ്ണു നിർവീഴ്ത്തിയിടാമേ. സിയോൻ പുരി തന്നിൽ വേഗം നാമോക്കെത്തിട്ടാനന്ദ കണ്ണു നിർവീഴ്ത്തിയിടാമേ. കൂടാരവാസി ആകും നാമക്കിന്നു വീടം നാടുന്നു ചൊൽവാനെന്ത്. കൂടാരവാസി ആകും നാമക്കിന്ന് വീടം നാടുന്നു ചൊൽവാനെന്ത്. കൈകളാൽ തീർക്കാത്ത വീടം
ഏറ്റവും ബഹുമാനപ്പെട്ടവരെ, ഈ മുഖത്തൊരു മറ്റു ഭാവങ്ങളൊന്നും കാണാനില്ല, സന്തോഷമായിരുന്നു എപ്പോഴും. തീർച്ചയായിട്ടും ഈ ലോകത്ത് അനുഭവിച്ച സമാധാനം പോലെ തന്നെ സമാധാനമുള്ള ലോകത്തേക്ക് യാത്രയാകുന്ന അമ്മാമയ്ക്ക് എൻ്റെ എല്ലാ അനുശോചനങ്ങളും നേരുന്നു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് ഞാൻ എൻ്റെ അനുശോചനം വ്യക്തിപരമായ രീതിയിൽ ഷെയർ ചെയ്യും. നീതിമാൻമാർത്തൻ വാസസ്ഥലം എത്ര ശോഭനം സ്വർഗസിയോ, നീതിമാൻമാർത്തൻ വാസസ്ഥലം ജയത്തിൻ ഘോഷം മുഴങ്ങുന്ന ദൈവം വസിക്കുന്ന ശാലപുരമത്, ജയത്തിൻ ഘോഷം മുഴങ്ങുന്ന ദൈവം വസിക്കുന്ന ശാലപുരമതിൽ, വിശ്വസ്തരായി വേല തികച്ചത് വ്രതസ്ഥരനാഥനെ വാഴ്ത്തിടുന്നു, വിശ്വസ്തരായി വേല തികച്ചത് വ്രതസ്ഥരനാഥനെ വാഴ്ത്തിടുന്നു.
എത്ര ശോഭനം സ്വർഗസിയോ നീതിമാന്മാർ വാസസ്ഥലം എത്ര ശോഭനം സ്വർഗസിയോ നീതിമാന്മാർ വാസസ്ഥലം തേജസ്സിൻ ദിവ്യ പരിജ്ഞാനത്താൽ ലോക മോഹം തേജിച്ച വിശുദ്ധരവ തേജസ്സിൻ ദിവ്യ പരിജ്ഞാനത്താൽ ലോക മോഹം തേജിച്ച വിശുദ്ധരവ നവ്യമാഗീതങ്ങൾ പാടിയിടുന്നു കുഞ്ഞാട്ടിൻ പിന്നാലെ പോയിടുന്നു നവ്യമാഗീതങ്ങൾ പാടിയിടുന്നു കുഞ്ഞാട്ടിൻ പിന്നാലെ പോയിടുന്നു എത്ര ശോഭനം സ്വർഗസിയോ നീതിമാന്മാർ വാസസ്ഥലം എത്ര ശോഭനം സ്വർഗസിയോ നീതിമാന്മാർ വാസസ്ഥലം ദൈവം തന്നെ അതിൻ മുഖ്യ ശില്പി ശ്രേഷ്ഠ മൂലക്കല്ലോ യേശു ക്രിസ്തു അല്ലോ ദൈവം തന്നെ അതിൻ മുഖ്യ ശില്പി ശ്രേഷ്ഠ മൂലക്കല്ലോ യേശു ക്രിസ്തു അല്ലോ അപ്പസ്തലന്മാരടിസ്ഥാനവും വിശുദ്ധന്മാർ ഉയിരുള്ള കല്ലുകളും അപ്പസ്തലന്മാരടിസ്ഥാനവും വിശുദ്ധന്മാർ ഉയിരുള്ള കല്ലുകളും എത്ര ശോഭനം സ്വർഗസിയോ നീതിമാന്മാർ വാസസ്ഥലം എത്ര ശോഭനം സ്വർഗസിയോ നീതിമാന്മാർ വാസസ്ഥലം ദൈവസംസർഗത്തിൽ നിന്നവരെപ്പോഴും പ്രാപിക്കുന്നു പുതുദർശനങ്ങൾ ദൈവസംസർഗത്തിൽ നിന്നവരെപ്പോഴും പ്രാപിക്കുന്നു പുതുദർശനങ്ങൾ എല്ലാം പുതിയത് എല്ലായ്പ്പോഴും ആനന്ദമേ എല്ലാം പുതിയതും എല്ലായ്പ്പോഴും ആനന്ദമേ എത്ര ശോഭനം സ്വർഗസിയോ നീതിമാന്മാർ വാസസ്ഥലം എത്ര ശോഭനം സ്വർഗസിയോ നീതിമാന്മാർ വാസസ്ഥലം വേഗം വരാമൻ വാഗ്ദത്തം ചെയ്തവൻ എത്രയും വേഗം വരും തേജസ് വേഗം വരാമൻ വാഗ്ദത്തം ചെയ്തവൻ എത്രയും വേഗം വരും തേജസ് ആയത് ലക്ഷ്യം നീ കാണുന്നില്ലേ ഉണരാ ഉണർത്താ ഒരുങ്ങി നിൽക്കാ ആയത് ലക്ഷ്യം നീ കാണുന്നില്ലേ ഉണരാ ഉണർത്താ ഒരുങ്ങി നിൽക്കാ എത്ര ശോഭനം സ്വർഗസിയോ നീതിമാന്മാർ വാസസ്ഥലം എത്ര ശോഭനം സ്വർഗസിയോ നീതിമാന്മാർ വാസസ്ഥലം സാക്ഷിയുള്ളവർക്ക് സാക്ഷി പറയാവുന്നതാണ് സഭയിലെ വിശ്വാസികൾക്കും സാക്ഷി പറയാം ഈ മാതാവിനെ വെച്ചുള്ള ശുശ്രൂഷയില്
ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമുള്ള പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല ഇത് ജീവനാ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ എന്റെ ആശ നിറവേറുമേ
സ്തോത്രം ചർച്ചകോടിലെ പാസ്റ്ററായ പാസ്റ്റർ ചാക്കു വെച്ചേക്ക് ഇപ്പോൾ സമയം കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഭവനത്തിലെ പ്രിയ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ഞാനും എൻ്റെ കുടുംബവും സഭയും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഞാൻ റാന്നി പെരുന്നാട് സഭയിൽ ഇരിക്കുന്ന സമയത്ത് ആ ചർച്ചിലെ ഒരു കുടുംബമായ തോട്ടത്തിലെ ഭവനത്തിലെ പ്രിയ മണിക്കുട്ടി ആണ് ഈ വീട്ടിലെ ബാബു സഹോദരൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ ദീർഘവർഷത്തെ ഒരാത്മബന്ധം ഈ ഭവനവുമായിട്ട് എനിക്കുണ്ട്. പുത്തമ്പീടിയിൽ ചച്ചക്കൂടിൻ്റെ ശുശ്രൂഷയ്ക്ക് ചാർജ് എടുത്ത് ഈ വർഷം ഞാനിവിടെ കടന്നു വരുവാനിടയായി. മരണം എന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, നമുക്കറിയാം. മാ രണം എന്നീ രണ്ട് വാക്കുകളുടെ സമന്വയമാണ് മരണം. അതിൻ്റെ അർത്ഥം യുദ്ധം തീർന്നു എന്നാണ്. എല്ലാ മനുഷ്യരും പിറന്നു വീഴുന്നു, അവരുടെ ജീവിതം അതിൻ്റെ അന്ത്യം ഒന്നും ആരും മുന്നമേ നിശ്ചയിച്ചല്ല ജനിച്ച് വീഴുന്നത്. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ പെന്തക്കോസ്കാരും ഇല്ലായിരുന്നു, മനുഷ്യരായിരുന്നു എല്ലാവരും. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു എന്നാണ് ആ കാലഘട്ടത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത്. പിന്നെ യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റിന് ശേഷമാണ് മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ഭൂമിയിലുണ്ടായത് എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശാപത്തിൻ്റെ ബന്ധനം ക്രൂശിലെ മരണത്താൽ നീക്കിക്കളഞ്ഞത്. അമ്മച്ചി വളരെ ഭാഗ്യവതിയാണെന്ന് എനിക്ക് പറയാൻ കഴിയും. അതിൻ്റെ കാരണം മരണസമയത്ത് മുഖസ്തുതി പറയുകയല്ല, ചില ആൾക്കാർ അങ്ങനെ പറയുന്നവരുണ്ട്. ജോയിസ് മാമൻ കർത്താവിൻ്റെ ദാസി കഴിഞ്ഞ ദിവസം നിത്യതയിൽ ചേർക്കപ്പെട്ടു. വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തൊരു ദൈവദാസിയാണ്. ഞാനൊരു കമൻ്റ് ഇങ്ങനെ ഇട്ടു, ഭാഗ്യവതി എന്ന്. എല്ലാവരെ കുറിച്ചും അത് പറയാൻ പറ്റത്തില്ല. നമ്മളെ നിരൂപിക്കുന്ന പോലെ നമുക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്, സ്വർഗത്തിൽ പോകുന്നത് ആരാണ് സ്വർഗത്തിൽ പോകാത്തത് ആരാണെന്നൊക്കെ. നമ്മൾ വിചാരിക്കും വെള്ളവസ്ത്രം ധരിച്ചവരെല്ലാം സ്വർഗത്തിൽ പോകും. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി ഗ്രൂപ്പിലും ആദ്യം പോകണം, അത് കഴിഞ്ഞ് അച്യുതാനന്ദനും ഗ്രൂപ്പും പോകണം, പിന്നെ മിഡിൽ ഈസ്റ്റ് കിടക്കുന്ന മുസ്ലിങ്ങളെല്ലാം പോകണം. കാരണം അവരെല്ലാം അങ്ങനെയാണ്, പുറമേ കാണുന്ന ഒന്നുമല്ല, രക്ഷിക്കപ്പെടുക എന്നുള്ളൊരു സംഭവമാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അമ്മച്ചിയുടെ ഫ്യൂണറൽ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ എനിക്ക് ആ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ആധികാരികമായിട്ട് അത് ഉറപ്പിക്കാനുണ്ട്. അമ്മച്ചിയുടെ മക്കളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ്, അവരുടെ കുഞ്ഞുങ്ങളും വളരെ അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ്. അവരെയൊക്കെ കാണുമ്പോൾ ദൈവസ്നേഹവും ആ ദൈവകൃപയൊക്കെ എപ്പോഴും ഞങ്ങൾ ഓർക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അമ്മച്ചിയെ കാണാം, നമുക്കിപ്പോൾ കാണാം
പറ്റില്ല, കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ് നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം, വേറൊന്നുമല്ല. അമ്മച്ചിയെ ഇപ്പോൾ കാണാൻ പറ്റത്തില്ല. അമ്മച്ചിയെ കാണാം. അമ്മച്ചി പോകുന്ന സ്ഥലത്ത് ചെന്നാൽ നമുക്ക് എല്ലാവർക്കും അമ്മച്ചിയെ കാണാം. അതിൻ്റെ സമയാസമയത്തിൽ ദൈവത്തിൻ്റെ സ്തോത്രം. അതിനെന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം, വിശ്വാസനാനം സ്വീകരിക്കണം, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളണം, അപ്പോസ്തലന്മാരുടെ വിശുദ്ധ ഉപദേശത്തിൽ നിലനിൽക്കണം, കർത്താവ് കാഹളം ധ്വനിപ്പിക്കും. അങ്ങനെ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാണ് യേശു കർത്താവ് വരുന്നത്. ആ ഒരു ഭാഗ്യം ഈ ഭവനത്തിനുണ്ടായി. ഈ ഭവനത്തിലെ പ്രിയ മക്കളെക്കുറിച്ചൊക്കെ ഞാൻ എല്ലാവരെ കുറിച്ചും നല്ല സാക്ഷികൾ കേട്ടിട്ടുണ്ട്. എനിക്ക് അനുഭവിക്കാനും ഇടയായി തീർന്നിട്ടുണ്ട്. അതൊക്കെ പഠിച്ചതും കിട്ടിയതും ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ കലാലയം എന്ന് പറയുന്ന വീടാണ്. വീട് ശരിയാണെങ്കിൽ നാട് ശരിയാവും, അല്ലാതെ നമ്മൾ പരസ്പരം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. അവർ ദൈവത്തെ വിശേഷാൽ അറിഞ്ഞു. പ്രിയ ബാബുസ്വാമിയൊക്കെ എനിക്ക് എത്ര വർഷങ്ങൾ കൊണ്ടറിയാം. അവർ ആ ദൈവകൃപ കാത്തു സൂക്ഷിച്ച ഒരനുഭവം കുടുംബമായിട്ട് അവരുടെ കുടുംബ ബന്ധങ്ങളിലും അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ, ദീർഘമായിട്ട് ഞാൻ പറയുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 20-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: 1-ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്, അവൻ്റെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അപ്പോൾ 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനാണ്, ഭാഗ്യവാനാണ്. ഏതാണ് 1-ാമത്തെ പുനരുദ്ധാനം? ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ. അപ്പോൾ വരുത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു വാനമേഘത്തിൽ എന്നെ ചേർക്കാൻ വരുമെന്ന് ഒരു വ്യക്തി കാത്തിരുന്ന് പ്രമാണപ്രകാരം ജീവിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും കാഹളം ധനിക്കുമ്പോൾ ആ വ്യക്തി കർത്താവിനോടുകൂടെ എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുവീൻ, അവൻ ദീർഘക്ഷമ കാണിക്കുമെന്നാണ് വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവിന് സ്തോത്രം. മറ്റ് ഭവനങ്ങളിൽ പലയിടങ്ങളിലും ഉള്ളതുപോലെ വലിയ വിലാപങ്ങളോ വലിയ മുറവിളികളോ ഒന്നും ഇവിടെ കേൾക്കുന്നില്ല. അതിൻ്റെ കാരണം നമുക്കറിയാം. അമ്മച്ചി നഷ്ടപ്പെട്ടിട്ടില്ല, സ്വർഗത്തിന് അമ്മച്ചി ലാഭമാണ്. നമ്മൾ എത്ര വലിയ വീട്ടിൽ പാർത്താലും പാട്ടുകാരൻ പാടിയ പോലെ 10,000 നില കെട്ടിപ്പണുതാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന പോലെ കിടന്ന കട്ടിലും ഇരുന്ന കസേരയും വെള്ളം കുടിച്ച പാത്രവും പുതച്ച പുതപ്പും എന്ന് വേണ്ട ഒരു മനുഷ്യന് ജീവിക്കാനുള്ള എല്ലാ സംഗതികളും ഒരു വാടക വീട്ടിൽ താമസിക്കുമ്പോൾ അത് ആ റൂം വെക്കേറ്റ് ചെയ്ത് പോകുന്നത് പോലെ ഈ വീട്ടിൽ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുകയാണ്. ഒരു ഗർഭസ്ഥ ശിശു അമ്മയുടെ ഉദരത്തിൽ ഗർഭകാലം വരെ കഴിയുന്നത് പോലെ ആ ശിശുവിനോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, കടലുണ്ട്, നക്ഷത്രമുണ്ട്, ഇങ്ങനെ വൃക്ഷങ്ങളുണ്ട്, മനുഷ്യരുണ്ടെന്ന് പറഞ്ഞ ഗർഭസ്ഥ ശിശുവിന് അറിയാത്തതുപോലെ ഇപ്പം നമ്മളൊരു ഗർഭാവസ്ഥയിൽ ഇവിടെ ഇരിക്കുകയാണ്. നിശ്ചയമായിട്ടും ഇവിടം വിട്ട് സ്തോത്രം കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ വാസസ്ഥലത്തിൻ്റെ പ്രത്യാശയാണ് ഇവിടെ മുറവിളിയും വലിയ നിലവിളിയൊന്നും കേൾക്കാത്തതിൻ്റെ സംഗതി. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. മേൻ ഭക്തിയുള്ള പുരുഷന്മാരെ സ്റ്റേഫാനോസിനെ അടക്കിയെന്ന് വേദവസത്തിൽ എഴുതിയിട്ടുണ്ട്. ബൈബിളിൽ പഠിക്കുമ്പം വിവാഹ ശുശ്രൂഷയും ശവസംസ്കാര ശുശ്രൂഷയൊന്നും ആത്മീയ ശുശ്രൂഷയായിട്ടൊന്നും വേദവസ്ഥയിൽ കാണുന്നില്ല. അപ്പോസ്തലിക ശുശ്രൂഷയായിട്ട്. എന്നാൽ പിന്നെ ആരെങ്കിലും അടക്കണ്ടേ? എന്നാൽ പിന്നെ ആരെങ്കിലും കല്യാണം നടത്തണ്ടേ? ഓക്കെ, ശരി. എന്നാൽ സ്റ്റേഫാനോസിനെ കുറിച്ച് പറയുന്നത് ഭക്തിയുള്ള പുരുഷന്മാർ അവനെ അടക്കിയെന്ന. എന്നാൽ അനന്യാസിനെ കുറിച്ചും സഭയരെ കുറിച്ചും അങ്ങനെയല്ല പറയുന്നേ. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ടും അവൻ പാപത്തിൽ മരിച്ചാൽ അവൻ പാപി എന്നേ വരൂ. ഒരു മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് ഒരു നല്ല ശവസംസ്കാരം കിട്ടാതെ പോയാൽ അവൻ ഭാഗ്യമില്ലാത്തവനാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇത്രയും ദൈവ ജനം, പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ, അയൽവാസികൾ, ദേശനിവാസികൾ, സഭാമക്കൾ എല്ലാവരും കടന്നു വന്ന് ഈ ഭവനത്തെ സ്നേഹിച്ച്, കർത്താവിനെ സ്നേഹിച്ച്, ഈ അമ്മച്ചിയുടെ ശുശ്രൂഷ തികച്ചിട്ട്, ദൈവം കൊടുത്ത ആയുസ് തികച്ച് കർത്തൃസന്നിലേക്ക് എടുക്കപ്പെട്ടു. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരാണോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മുന്നാകെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. കൃപയാൽ എനിക്കും ഒരു ഭാഗ്യം ഉണ്ടായി എന്നല്ലാതെ നമ്മളാരും തികഞ്ഞവരായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആ മഹാഭാവം ഭാഗ്യം ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സമയം അനുവദിച്ച കർത്തൃ ഭൃത്യന്മാർക്ക് ഭവനത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. അടുത്ത ജോസ് വർഗീസ്.
പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകൾ മണിയുടെ അങ്ങളെയാണ്. മണിയെ ഈ വീട്ടിലെ മൂത്ത മകൻ ബാബുകുട്ടൻ വിവാഹം കഴിക്കുന്ന സമയം, അതൊക്കെ ഞങ്ങളുടെ ഇല്ലായ്മയുടെയും ഞങ്ങളുടെ ഭാരങ്ങളുടെയും ദിവസങ്ങളായിരുന്നു. ഈ വത്സൽ കുടുംബവുമായി ബന്ധുവിലിറങ്ങിയ കാരണത്താൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. എപ്പോൾ ഈ വീട്ടിൽ വന്നാലും എത്ര വേദനയോടിരുന്നാലും ഈ അമ്മച്ചിയുടെ പുഞ്ചിരിക്കുന്ന മുഖം മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇവിടെ ജീവിച്ചിരുന്ന വത്സലിലെ പിതാവ് ഇപ്പോൾ നിത്യത്തിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല അനുഭവങ്ങൾ ലഭിക്കണ്ടാലുള്ള പ്രത്യാശയുടെ വാക്കുകളും ഈ അമ്മച്ചിയുടെ നല്ല പ്രത്യാശയുടെ വാക്കുകളും നല്ല അനുഭവങ്ങളും ധാരാളം ഞങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മകളുണ്ട്. ഈ ഭവനത്തിൻ്റെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നതോടൊപ്പം ക്രിസ്തുവിലെ പ്രത്യാശ ഞങ്ങൾ അറിയിക്കുന്നു. മണിക്ക് ഞങ്ങൾ മൂന്ന് സഹോദരങ്ങളാണ്. ഞങ്ങൾ മൂന്ന് പേരും മൂത്തവരാണ്. പ്രൈസലോ, അവർക്ക് എൻ്റെ ജ്യേഷ്ഠന്മാർ രണ്ടുപേർക്കും ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ടി വി മാത്യു രാജശാൻ്റെ കുടുംബത്തിൻ്റെയും, അപ്പോൾ തന്നെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ അച്ചുകുഞ്ഞിൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള ക്രിസ്തുവിലെ പ്രത്യാശ ഈ തണ്ടത്തിൽ അറിയിക്കുന്നു. വേദവസ്തുവത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അനേകം ഭാഗ്യവാന്മാരുണ്ട്. എന്നാൽ വേദവസ്തുവത്തിൻ്റെ കഥാപാത്രം രണ്ട് വാക്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന എബേസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്തിക്കുമ്പോൾ അദ്ദേഹം വലിയ പ്രഗൽഭനാണെന്നോ വലിയ ഭരണാധികാരിയാണോ ഒന്നും കാണാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ കാണുവാൻ കഴിയും, അതൊരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. ജനിക്കുമ്പോൾ എബേസ് ദുഃഖപുത്രനായി മാതാപിതാക്കന്മാർ സഹോദരങ്ങൾ നിന്ദിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ പല അനുഭവങ്ങൾ ആയി തോന്നിയെന്നെങ്കിലും തൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം ഉണ്ടാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് സ്ഥിതി മാറ്റിയ ദൈവത്തിൻ്റെ ആ പ്രവൃത്തി തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയതായിട്ട് കാണുവാൻ കഴിയും. ദൈവമക്കളെ, ഈ വീട്ടിലെ മാതാവിൻ്റെ പ്രാർത്ഥന അതൊരിക്കലും നിലയ്ക്കാത്ത അമേൻ, ഒരിക്കലും കെട്ടുപോകാത്തൊരു വിളക്കായിരുന്നു. ഈ വീടിൻ്റെ ഒരു ഐശ്വര്യമാണ് ഇപ്പോൾ ഈ മൊബൈൽ മോർച്ചയുടെ ഉള്ളിൽ ആയിരിക്കുന്നത്. എന്നാൽ ആമേ സ്തോത്രം, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് ഈ മക്കൾ ജന്മം നൽകിയ മക്കൾ ആരും ഒരു പ്രകാരത്തിൽ പോലും കുറവ് സംഭവിക്കാതെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും ആത്മീയ മണ്ഡലങ്ങളിൽ ഉയർന്ന നിലവാരം എത്തുവാൻ ഈ മക്കൾക്ക് കഴിഞ്ഞത് ഇവരുടെ സാമ്പത്തിക പ്രൗഢിയല്ല, പിന്നെയോ ആമേ ഈ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഉള്ളിൽ ഒതുങ്ങിയിരുന്ന വിശ്വാസവും പ്രത്യാശയും ക്രിസ്തുവിലുള്ള ആമേ പ്രത്യാശയും അപ്പോൾ തന്നെയുള്ള അവരുടെ പ്രാർത്ഥനാ ജീവിതമായിരുന്നു. ആമേൻ, മക്കൾ ഈ നല്ല അനുഭവങ്ങളെ ഓർക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. ആമേൻ, പുറത്ത് മറ്റാരോടും പറയാൻ കഴിയാത്ത, ഇന്ന് പലരോടും ഇവിടെ ആരും പറഞ്ഞിട്ടില്ലാത്ത ഒത്തിരി വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ ഈ മാതാവിൻ്റെ ജീവിതത്തിലുണ്ട്. ഞങ്ങളത് അറിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ അതിൽ ഭാഗമാക്കാൻ ഇടയായിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ രോഗത്താൽ ഭാരപ്പെട്ടപ്പോഴും ഈ അമ്മച്ചി മരിച്ചു പോകില്ലെന്ന് ഓർത്ത് ഭാരപ്പെട്ട് ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴും പിറ്റേ ദിവസം ഈ ചാടി എഴുന്നേറ്റ ഒത്തിരി അനുഭവങ്ങൾ ഈ അമ്മച്ചിയുടെ ജീവിതത്തിന് മേലുണ്ട്. പ്രൈസലോ, വിശ്വാസം വേണ്ടി അന്ത്യം വരെയും പിടിച്ചു നിന്ന ധാരാളം അനുഭവങ്ങൾ ഓർക്കുമ്പോൾ ഇത്ര നല്ലൊരു കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങൾക്കും ഭാഗ്യമുണ്ടായല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഈ കുടുംബവുമായി ബന്ധുത്തിലായത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ധന്യവും വളരെ അനുഗ്രഹവും ഒരു പ്രൗഢിയുമായി ഞങ്ങൾ കണക്കിടുന്നു. ദാനിയലിനോട് ഇങ്ങനെയാണ് വേദവസ്വം പറയുന്നത്, നീയോ ദാനിയലി പൊയ്ക്കുള്ള കാലാവസാനത്തിൻ്റെ ഓഹരി മേടിപ്പാൻ നീ വീണ്ടും മടങ്ങി വരും. നിശ്ചയമായും ക്രിസ്തുവിൽ മരിക്കുന്ന അവരുടെ പ്രത്യാശ കർത്താവ് പ്രതിഫലം തരും എന്നുള്ളതാണ്. ആമേൻ. എബേസ് പ്രാർത്ഥന മേശയായതുകൊണ്ട് അദ്ദേഹത്തെപ്പറ്റി ഇങ്ങനെയാണ് ഏറ്റവും മാന്യനെന്ന് എണ്ണപ്പെട്ടു എന്നുള്ളതാണ്. ദൈവങ്ങളെ, പ്രാർത്ഥിക്കുന്നവരെ ലോകം മാന്യരായി എണ്ണിയില്ല എങ്കിലും ദൈവസന്നിധിയിൽ മാന്യതയുണ്ട്. നിശ്ചയമായും ഞാൻ നന്നായി വിശ്വസിക്കുന്നു, എന്നേക്കാൾ ഉയർന്ന മണ്ഡലങ്ങളിൽ ധാരാളം അനുഭവങ്ങൾ പ്രാപിച്ച് ഈ മാത്സല്യ മാതാവ് നിത്യയിലെത്തും. ആമേൻ. അവിടെ ധാരാളം അനുഗ്രഹങ്ങൾ വാച്ച പിതാവിനോടൊപ്പം ഇപ്പോഴായിരിക്കുന്ന നല്ല അനുഭവങ്ങൾ ഈ മാതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഞാൻ നിശ്ചയമായി വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ മാതാവും ഈ അടക്കാരാധന സംബന്ധി പന്തി ഇവിടെയാക്കി. ആമേൻ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്തു പ്രത്യാശയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. അടുത്ത ജെദ്ദ സൗദി അറേബ്യയിലുള്ളതായ ജോയി ചാനൽ സമയം. അദ്ധാനാന്നയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിചാരിതമായ സമയത്ത് ഈ പ്രിയ ഭവനത്തിൽ ഇങ്ങനെ കടന്നു വരുവാൻ ഇടയായി. കഴിഞ്ഞ ദിവസമാണ് എൻ്റെ മക്കൾ എന്നെ വിളിച്ച് ഈ വിവരം അറിയിച്ചത്. അപ്പോൾ ഞാൻ ജോസിനെ അങ്ങോട്ട് വിളിക്കുവാനിടയായി. ഞാൻ തിരുവനന്തപുരത്ത് ആയിരുന്നതുകൊണ്ട് ഞാൻ ജോസിനെ അങ്ങോട്ട് വിളിക്കുകയും സമയം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും അങ്ങനെ ഇന്ന് രാവിലെ ഇന്ന് തിരുവനന്തപുരത്ത് നല്ല രാത്രി തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് ഇന്ന് രാവിലെ ഇവിടെ എത്തുവാനും ഇങ്ങനെ ഈ ഭവനത്തിൽ ഈ പ്രിയ മാതാവിൻ്റെ അവസാന ശുശ്രൂഷയിൽ ഒന്ന് പങ്കുചേരുവാനും ദൈവമിടയാക്കി തീർത്തു. ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ഈ മാതാവിൻ്റെ ഒരു മകനുമായിട്ടാണ് ഞങ്ങൾക്ക് വിശേഷമായിട്ട് സ്നേഹവും ബഹുമാനവും ആരാധന ഐക്യവും ഉള്ളത്. തൻ്റെ ജോസ് വിവാഹം കഴിച്ചിരിക്കുന്നത് കളനാട്ടം ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഭവനത്തിൽ നിന്നാകുന്നു. അങ്ങനെയുമുണ്ട്,
ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. അവരുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രത്യേകിച്ച് ജോസ് ഞങ്ങളുടെ സഹകരണത്തിലും ഞങ്ങളുടെ ആരാധനയുടെ ഐക്യത്തിലും ആ സമാധാനത്തിലും ആ സ്നേഹബന്ധത്തിലും അന്യോന്യമുള്ള പ്രത്യാശയിലും അന്യോന്യമുള്ള ബഹുമാനത്തിലും നിൽക്കുന്ന ആ വഴികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശേഷമായിട്ട് വ്യക്തമായിട്ട് ദൈവസന്നിധിയിൽ പറയുവാൻ സാധിക്കും. അത് സാധിച്ചത് ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ പ്രാർത്ഥനാ ജീവിതമാണ്, വിശേഷാലി മാതാവിൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. ഈ ഉദരത്തിൽ നിന്ന് ജനിച്ച മക്കൾ ഈ നിലയിലായിത്തീർന്നത് അതും ഒരു ഭാഗ്യ അവസ്ഥയാകുന്നു. ദൈവത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മുമ്പേ സാക്ഷി പറഞ്ഞ അല്ലെങ്കിൽ അനുശോചനം അനുഭവിച്ച ആ മാന്യ വ്യക്തിത്വം, ബഹുമാനപ്പെട്ട വ്യക്തിത്വം പറഞ്ഞത് ആ ഒരു വാക്ക് ഓർക്കുന്നു, അതായത് സമാധാനത്തോട്. അതാകുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കുള്ളതായ വിഷയം അതാകുന്നു സമാധാനം. സുവിശേഷത്തിൻ്റെ പ്രത്യേകതയും അത് തന്നെയാകുന്നു, സമാധാനത്തോടെ ജീവിക്കുക. ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നിരിക്കാം, പ്രശ്നങ്ങൾ വന്നിരിക്കാം, ദുഃഖങ്ങൾ വന്നിരിക്കാം, രോഗങ്ങൾ വന്നിരിക്കാം, അസമാധാനങ്ങൾ ഉണ്ടാകാം. എന്നാൽ അവയിൽ നിന്നെല്ലാം ദൈവസമാധാനം, ദൈവിക സാന്നിധ്യം, ദൈവസാന്നിധ്യമാകുന്നു നമ്മെ മറ്റ് ഓരോ മോശം. എങ്ങനെയാണ് പറയുന്നത്? നിന്റെ സാന്നിധ്യമല്ലയോ ഞങ്ങളെ ജാതികളേക്കാൾ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നതെന്ന് ദൈവത്തോട് സ്തുതിക്കും. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് മാത്രമേ സമാധാനം വ്യക്തമായിട്ട് അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തോട് സ്തുതിക്കുന്നു. അങ്ങനെ മക്കളെയും കുഞ്ഞുമക്കളെയും അങ്ങെല്ലാം കണ്ട് വാർദ്ധക്യത്തിൽ അടുത്ത സമയത്ത് ഈ മാതാവിന് സുഖമില്ലായിരുന്ന സമയത്ത് ഞങ്ങളെല്ലാം വ്യക്തമായിട്ട് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥിച്ച ശേഷം സൗഖ്യമായിരുന്നു. ഇങ്ങനെ സന്തോഷകരമായി ജീവിക്കുന്ന സന്ദർഭങ്ങളിലായിരുന്നു. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം തൻ്റെ സന്നിധിയിൽ ചേർത്തു. അത് പ്രത്യാശയാകുന്നു. ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞതുപോലെ, മുമ്പേ കേട്ടതുപോലെ നാം കിടന്ന് കരയൂ. ദുഃഖമുണ്ട് തീർച്ചയായിട്ടും. ആർക്കും അവരവരുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്നത് ദുഃഖത്തിൻ്റെ ഉണ്ട് എങ്കിൽ തന്നെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ സമാധാനമുണ്ടായിരിക്കും, പ്രത്യാശയുണ്ടായിരിക്കും, സന്തോഷവും ഉണ്ടായിരിക്കും. കാരണം വ്യക്തിത്വങ്ങൾ നഷ്ടമായിപ്പോയില്ല. കർത്താവ് വരുമ്പോൾ അവനോടുകൂടെ എതിരേൽപ്പാൻ, അവനെ കാണുവാൻ, ദൈവത്തെ കാണുവാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് തന്നെ ചെയ്താലും നമ്മുടെ അവസാനം നന്നായിരിക്കണം, നമുക്കൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം, നിത്യതയിൽ വസിക്കണം. ഈ ലോകത്തിലെ ജീവിതം അല്പകാലം, അല്പകാലം നൊടിയിടയിൽ നിന്നാണ് അതിന് പറയുന്നത്, ദൈവത്തോട് സ്തുതിക്കുന്നത്. എന്നാൽ നിത്യനിത്യമായി വസിക്കുന്ന ഒരു കാലമുണ്ട്. ആ കാലത്തിലേക്ക് വേണ്ടിയാകുന്ന നാം ഒരുങ്ങേണ്ടത്. അതിന് ഈ പ്രിയപ്പെട്ട മാതാവും ഒരുങ്ങി തൻ്റെ അവസ്ഥയിൽ തൻ്റെ അവകാശത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഈ പ്രഭാനത്തിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെയും സ്നേഹം അല്ലെങ്കിൽ പ്രത്യാശ ദുഃഖം അറിയിക്കാമെങ്കിൽ തന്നെയും അതൊരു ദുഃഖമല്ല. ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. കാരണം നീതിമാൻ്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ. അടുത്തതായി ബി ജി തോമസ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മരണമെന്നത് ദുഃഖമുളവാക്കുന്ന സംഗതിയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരുടെ ആകുമ്പോൾ അതിൻ്റെ തീവ്രത കൂടുകയും ചെയ്യും. ദൈവമക്കൾക്ക് അപ്രകാരമല്ല. അവർ ജഡപ്രകാരം ദുഃഖമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നില്ല. കാരണം അവർ വലിയ പ്രത്യാശയിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശുദ്ധ പൗലോസ് പോലും തന്നെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ
എനിക്ക് ഏറെ കാംക്ഷയുണ്ട്. എങ്കിലും നിങ്ങളെ വിചാരിച്ച് അല്പകാലം കൂടെ ഇരിക്കണം എന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ നിൽക്കുന്ന, ഞാൻ ഒരു പ്രസംഗനൊന്നുമല്ല, ഞാൻ ഇവിടെ നിൽക്കാൻ പ്രധാന കാരണം എൻ്റെ തൊട്ടയലോക്കുമോ ഈ വീട്. ഞങ്ങൾ മൂന്ന് വീട്ടുകാരൊന്നിച്ച് ഇവിടെ താമസമായി. ഒന്ന് വലത്ത് വശത്തെ വീടും ഈ വീടും ഇടത്ത് വശത്തെ വീടും. ഇടത്ത് വശത്തെ വീട് എൻ്റെ വീടാണ്. ആദ്യം ഞങ്ങൾ പ്രിയ കുഞ്ഞുകുഞ്ഞിരിക്കുമ്പോൾ പല കാര്യങ്ങളും ആലോചിച്ച് ഒക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങൾ വളരെ സ്നേഹത്തോടും ഐക്യത്തോടും കൂടി ഇവിടെ ജീവിച്ചു എന്നുള്ളതിന് അയൽവാസികളൊക്കെ ദൃക്സാക്ഷികളാണ്. പ്രിയ കുഞ്ഞുകുഞ്ഞിരിക്കുമ്പോഴും പല പ്രാവശ്യം എന്നെ ഉപദേശിച്ചിട്ടുണ്ട്, ഇങ്ങനെ പോയാൽ പോരാ, അങ്ങനെ ഈ നമ്മൾ വേറൊരു സ്വർഗമുണ്ട്, എന്നേക്കും ആ സ്വർഗത്തിൽ വസിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്നും മറ്റും. ആ അദ്ദേഹം കടന്നുപോയതിന് ശേഷം പ്രിയ അമ്മിണിയും പല പ്രാവശ്യം എന്നോട് അങ്ങനെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞു. അത്ര കണിശമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമാണിത്. അവരുടെ മക്കൾ ഞങ്ങളുടെ മക്കളും എല്ലാം അടിച്ചു പൊളിച്ചൊക്കെ വളർന്നതാ. അവരെ ഞങ്ങളുടെ മക്കൾ വേറൊരു വഴിക്ക എങ്കിലും പ്രിയ ജോസ്, ബാബുക്കുട്ടന് പെമ്മക്കൾ, അവരുടെ ഭർത്താവ്, കുടുംബം എല്ലാവരും ഞങ്ങളുമായി ഒക്കെ വളരെ സന്തോഷത്തോടെ തന്നെ കഴിയുന്നു. എന്നാൽ ഒരു ദുഃഖം എനിക്കുള്ളത്, എന്നെ ഇങ്ങനെയൊന്ന് പറഞ്ഞ് ഇനി ആശ്വസിപ്പിക്കാൻ താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയുമായിരുന്നു. അത് ചിരിച്ചുകൊണ്ടേ പറയുകയുള്ളൂ, അല്ലാതെ മുഖം വാടിയ ഒരു അവസ്ഥ ഞങ്ങൾക്ക് കണ്ടിട്ടില്ല. ക്ഷീണാവസ്ഥ തോന്നിയാൽ ചായ കുടിക്കാമെന്ന് പറയും. ഈ രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ വന്നിരുന്നു. ഞാൻ എനിക്ക് വേദപുസ്തകത്തിൽ ഞാൻ കൂടിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഈ ഐക്യം, ഈ അവസ്ഥ തുടർന്ന് ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് ദൈവം അത് മാറ്റിത്തരുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ താമസിക്കുന്ന ആ ഫെയ്ത്ത് ഹോമിൻ്റെ അപ്പുറത്താണ്. അവിടെ ഇങ്ങോട്ട് കയറി വന്നപ്പം വരാൻ പ്രയാസമായതുകൊണ്ട് പ്രിയ ജോസിൻ്റെ മകന് ഓടി വന്ന് എൻ്റെ കൈക്ക് പിടിച്ചെന്നെ പിടിച്ചു കയറ്റിക്കൊണ്ട് വന്നു. ഇത്ര അച്ചടക്കത്തോടും ഇത്ര ബഹുമാനത്തോടും ഇത്ര ദൈവഭക്തിയോടും കൂടി പ്രവർത്തിക്കുവാൻ കൊച്ചുമക്കൾ വരെ തയ്യാറായിരിക്കുന്നു. അവരെ എല്ലാവരെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വിവരണം അവസാനിപ്പിക്കുന്നു. അടുത്ത സമയം സജു പി ജോർജ്. ദൈവനാമത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എനിക്കും ഈ സമയം സാക്ഷ്യം നിൽപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തിനാല നന്ദിയോടെ സ്തോത്രം. പ്രതിയാലി കുടുംബത്തിലെ ഇളയ മകൻ ജോഷാൻ എൻ്റെ ഇളയ പെങ്ങളെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ആ ഒരു ബന്ധത്തോടനുബന്ധിച്ച് ഈ പ്രിയ മാതാവുമായിട്ട് ദീർഘവർഷങ്ങളായിട്ട് എനിക്കും പരിചയമുണ്ട്. ഈ മാതാവ് ഈ വിശ്വാസത്തിൽ നിന്ന് അവസാനത്തുള്ള നിലനിൽപ്പാൻ പ്രിയ മാതാവിന് ദൈവം കൃപ നൽകി. അതൊരു ചെറിയ കാര്യമല്ല. ദൈവിക രോഗശാന്തി നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ തീർച്ചയായിട്ടും എന്ന് തന്നെ അത് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന തുല്യമായിട്ടുള്ളൊരു അവസ്ഥയാവുന്നു. ആ ഒരു വിശ്വാസത്തിൽ മാതാവ് ഇത്രത്തോളം നിലനിൽപ്പാൻ മാതാവിന് അധികം കൃപ നൽകി. അത് തീർച്ചയായിട്ടും അത് വലിയൊരു ഭാഗ്യമാകുന്നു. മറ്റു അനേകർക്കും എനിക്ക് പോലും പലപ്പോഴും സാധിക്കാത്തൊരു അനുഭവമാകുന്നു ആ രോഗശാന്തി എന്നുള്ളത്. എന്നാൽ പ്രിയ മാതാവ് അതിൽ നിലനിൽപ്പാൻ ദൈവം കൃപ നൽകി. നേരത്തെയുള്ള സുവിശേഷ പലക്കാരിൽ നിന്നും മറ്റ് ദൈവങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് മച്ചിപ്പാണ് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു കഷ്ടത നേരിടുകയും അന്ന് മരണത്തോളം മരിച്ചുവെന്ന് തന്നെ ന്യൂസ് പോയതായിരുന്നു. എന്നാൽ അതിൽ നോക്കിയാൽ ദൈവം വിടിവിച്ച് ഈ 81 വയസ്സുവരെയും ജീവനോടെ ആയിരുന്ന മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ തലമുറയെല്ലാം കാണുവാൻ ദൈവം മാതാവിന് ഭാഗ്യം നൽകി. മുമ്പേ രാജാൻ പറഞ്ഞതുപോലെ തന്നെ എപ്പോൾ ഈ ഭവനത്തിൽ വന്നാലും മാതാവിൻ്റെ ഒരു ചിരിച്ച ഒരു സ്നേഹത്തോടുള്ള മുഖമായിരുന്നു കാണുവാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഈ മാതാവ് ഈ ഭവനത്തിൻ്റെ വിളക്കായിരുന്നു. ഇത്രത്തോളം ഈ മാതാവ് ഈ വിശ്വാസം നിലനിന്ന് നല്ലൊരു അന്ത്യം പ്രാപിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. അതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും പ്രകൃതിയെല്ലാം ശുശ്രൂഷകളെല്ലാം ദൈവം അനുകൂലമാക്കാൻ പ്രകൃതി അനുകൂലമാക്കി തരണം. എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ സഹോദരങ്ങളെല്ലാം അനുശോചനം ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അടുത്തൊരു കോറസ് പാടിയ ശേഷം വിശ്വാസികളെ സഹോദരിമാർക്ക് സാക്ഷിക്കുള്ള സമയമായിരിക്കും രണ്ടാമത്തെ ഇംഗ്ലീഷ് പാട്ട്.
I have home prepared where the saints abide, just over in the glory, Lord. And I long to be my Savior's side, just over in the glory, Lord. Just over in the glory, Lord. I join the happy angel band, just over in the glory, Lord. Just over in the glory, Lord. There with the mighty host I stand, just over in the glory, Lord. I own my way to this mansion's faith, just over in the glory, Lord. There to sing God's praise and His glory share, just over in the glory, Lord. Just over in the glory, Lord. I join the happy angel band, just over in the glory, Lord. Just over in the glory, Lord. There we the mighty host I stand, just over in the glory, Lord. ഇനിയുള്ള സമയം സാക്ഷി കൊടുക്കുകയാണ്. സഹോദരിമാരായ വിശ്വാസികൾക്കോ അറിയാവുന്നവർക്ക് സാക്ഷി പറയാവുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭൂമിയിൽ ജനനവും ജീവിതവും മരണവും മൂന്നക്ഷരങ്ങളിൽ തുടങ്ങി മൂന്നക്ഷരങ്ങളിൽ അവസാനിക്കുന്നതാണെന്നു. ജനനം സന്തോഷത്തിൻ്റെയും ജീവിതം കഷ്ടതയുടെയും മരണം സ്വർഗത്തിൻ്റെ അനുഭവമാവുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുകയാവുന്ന നമ്മൾ ഓരോരുത്തരും ഭൂമിയിൽ. എനിക്ക് കുറഞ്ഞത് ഒരു 4-5 വയസ്സുള്ള സമയത്ത് എൻ്റെ സഹോദരൻ ഈ പ്രിയ അമ്മാമ്മ ഓമലിൽ നിന്ന് വിവാഹം കഴിച്ച് മേലക്കഴക്കൽ കുടുംബത്തിൽ വന്നതാണ്. എനിക്കൊരു 5 വയസ്സുള്ളപ്പോൾ തന്നെ ഞങ്ങളിവിടെ അടുത്ത് തന്നെയായിരുന്നു താമസം. ഞങ്ങൾ ഏത് സമയത്തും ഈ വഴിയെ ഓടി നടന്ന് കളിക്കുന്ന സമയത്ത് പ്രിയ അമ്മാമ്മ ആ ഒരു പുഞ്ചിരിയോടുകൂടി ഏത് കഷ്ടതയുടെ നടുവിലും കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴും രോഗത്തിൻ്റെ അവസ്ഥയിലായിരുന്നാലും ആ പുഞ്ചിരിയോടുകൂടി ഞങ്ങളെ കൈകൊള്ളുന്ന ഒരവസ്ഥയായിരുന്നു പ്രിയ അച്ചാച്ചനും അമ്മാമ്മയ്ക്കും. കഴിഞ്ഞ 27-ാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഞാനും അമ്മാമ്മയും 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു. എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും പുത്തമ്പടിയിലെ സഹോദരങ്ങളുടെ എൻ്റെ വീട്ടിലെ സഹോദരങ്ങളുടെ എല്ലാവരുടെയും കാര്യം അന്വേഷിച്ചു കഴിഞ്ഞിട്ട് അവസാനമായി പ്രാർത്ഥിച്ചു, സ്തോത്രം പറഞ്ഞു. എന്നോട് പറഞ്ഞു, മോളെ കടന്നു വാ, നമുക്ക് കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, അമ്മാമ്മയെ, ഞാൻ ഇത്രയും ദൂരം നിലമ്പൂരിൻ്റെ അപ്പുറം ചുങ്കത്രയാണ് ഞാൻ നിങ്ങൾ പാർക്കുന്നത്, അവിടെ നിന്ന് കടന്നു വരുവാൻ എനിക്ക് ശരീരത്തിന് വളരെ ബലഹീനമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, അമ്മാമ്മ, എനിക്കിപ്പോൾ കടന്നു വരുവാൻ തീരെ നിവർത്തിയില്ല, പ്രാർത്ഥിക്കാൻ നമുക്ക് പരസ്പരം എന്ന് പറഞ്ഞു. അമ്മാമ്മ സ്തോത്രം പറഞ്ഞു, ഫോൺ വെച്ചു. അത് കഴിഞ്ഞ് മിറ്റ ചൊവ്വാഴ്ച നാളെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നത് അമ്മാമ്മയുടെ മരണവാർത്ത പറഞ്ഞുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എനിക്കൊന്ന് വന്ന് കാണുവാൻ പോലും എനിക്ക് ഉള്ള കഴിവിലല്ല. എൻ്റെ അവസ്ഥ ശരീരത്തിന് വളരെ ബലഹീനമായിരുന്നു. എങ്കിലും എൻ്റെ ഭർത്താവും ഇളയ മകനും കുടുംബവുമായി വളരെ നിർബന്ധിച്ച് ഇന്ന് ഈ സമയത്ത് ഇവിടെ കടന്നു വരുവാനും അമ്മമ്മയുടെ മുഖം കാണുവാനും അവിടെ നിന്ന് ദൈവം അനുവദിച്ചു. ഈ ലോകത്തിലെ ജീവിതത്തിൽ അമ്മാമ്മ വളരെ പ്രത്യാശയോടുകൂടി ഏത് കാര്യം ഞാൻ ഏത് സമയത്തും എനിക്ക് എന്ത് വിഷമമുണ്ടായാലും അച്ചാച്ചനെയും അമ്മാമ്മയും ഫോണിൽ വിളിക്കും, ഉടൻ തന്നെ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി വളരെ പ്രത്യാശയോടുകൂടി ഞങ്ങളെ കരുതിയിരുന്ന ഒരു ഭവനമാണ് ഈ ഭവനം. ദാനിയൽ ഉപ്പാപ്പൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ അമ്മാമ്മയ്ക്കും അച്ചാച്ചനും ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കും വളരെ കാര്യമാണ് ഞങ്ങളെ. ഇന്ന് ഞങ്ങൾ വളരെ വേദനയോടുകൂടി ഈ വിയോഗത്തിൽ പങ്കുചേരുകയാകുന്നു. എൻ്റെ മൂത്ത മകൻ വന്നിട്ടില്ല,
അവൻ്റെയും കുടുംബത്തിൻ്റെയും അനുശോചനം അറിയിക്കുന്നു. എൻ്റെ സഹോദരൻ ഇപ്പോൾ എത്തി വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബം ദാനിയൽ ഉപ്പാപ്പൻ്റെ കുടുംബത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ അനുശോചനം പറഞ്ഞുകൊള്ളുന്നു. അമ്മാമ്മയുടെ നല്ല ജീവിതത്തെ മാതൃകയാക്കി ജീവിപ്പാൻ എല്ലാവർക്കും സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പലപ്പോഴും ഞാൻ തനിയെ ഇരിക്കുമ്പോഴൊക്കെ ചിന്തിക്കും, അമ്മണിയമ്മാമ്മയുടെ ജീവിതം പോലെ ആ ജീവിതം എനിക്ക് തരണേ കർത്താവേ എന്ന് ഞാൻ അനേകം പ്രാവശ്യം ഞാൻ ദൈവത്തോട് പറയാറുണ്ട്. ആ ജീവിതത്തെ മാതൃകയാക്കുവാൻ എല്ലാവരും അവിടെ നിന്ന് എല്ലാവർക്കും അവിടെ നിന്ന് സഹായിക്കട്ടെ. അമ്മാമ്മയുടെ അനുശോചനത്തിൽ ഈ വേർപാടിൻ്റെ ദുഃഖത്തിൽ അതിയായ ദുഃഖത്തോടുകൂടി ഞങ്ങളും കുടുംബമായി കടന്നു വന്നിട്ടുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്ദിയും രേഖപ്പെടുത്തുന്നു. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നീ ഭവനത്ത് വന്ന് അമ്മമ്മയുടെ മൂന്നാമത്തെ നാത്തുവിനാകുന്നു. 40 വർഷമായി അമ്മമ്മയുടെ വീട്ടിൽ ഞാൻ വന്നിട്ടന്നു. അതുപോലെ എൻ്റെ നാത്തുവിനും അളിയനുമല്ലായിരുന്നു, എൻ്റെ മാതാവും പിതാവുമായിരുന്നു. എൻ്റെ ഏത് കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്തവരും പവനും ഈ മാതാവും പിതാവും എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും എൻ്റെ കഷ്ടത്തിലെല്ലാം പങ്കുകൂടിയെല്ലാം ചെയ്തു വരും മാതാവും പിതാവുമായിരുന്നു. പിതാവിൻ്റെ മരണശേഷം മാതാവ് എപ്പോഴും എന്നെ വിളിക്കുകയും എൻ്റെ സങ്കടങ്ങൾ അമ്മയോട് പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെയും ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു 3 മാസമായി അമ്മമ്മയ്ക്ക് സുഖമില്ലാതെ കിടന്ന് ഞാൻ ഈ സ്ഥലത്തില്ലായിരുന്നു. ഇവർ പറഞ്ഞപ്പം മുതൽ ഞാൻ അമ്മ ദൈവത്തോട് അപേക്ഷിക്കുമായിരുന്നു. എനിക്ക് വന്ന് അമ്മമ്മയെ കാണണം, ഈ സമയം ദൈവം പരിപൂർണ സൗഖ്യം കൊടുക്കണമെന്നൊക്കെ ആയിരുന്നു പ്രാർത്ഥിക്കുകയും പക്ഷപാതം ചെയ്തതിൻ്റെ ഫലമായി ഞാൻ കടന്നു വന്ന് 1 മാസത്തിൽ കൂടുതലായി ഞങ്ങളിവിടെ വന്ന് അമ്മമ്മയെ കാണുന്നതിനും കുഞ്ഞുങ്ങളുമൊത്ത് വന്ന് കാണുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ എൻ്റെ അവൻ സഹായിച്ചു. പിന്നെ കുറച്ച് ദിവസം കൊണ്ട് അമ്മയെ വിളിക്കാനോ ഒന്നും സാധിച്ചില്ല. അത് വേണ്ട കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇങ്ങോട്ടൊന്ന് വിളിച്ചു, ഒരു അമ്മാവൻ തന്നെ ഉള്ളായിരുന്നു, നിന്നെ ശബ്ദം ഒന്ന് കേട്ടെന്നൊന്നും പറഞ്ഞ് ചിരിച്ചോണ്ട് ഇങ്ങനെ സ്തോത്രം ചെയ്തു. ഞാൻ പറഞ്ഞു അമ്മമ്മേ ഞാൻ വെയ്ത്തായി വന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് കയറി വരാൻ എൻ്റെ കാലിൻ്റെ മുട്ടിന് വേദനയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇല്ല മോളെ നീ വരണ്ട, നീ ഇങ്ങനെ വല്ലപ്പോഴും നിൻ്റെ ഒരു ശബ്ദം എനിക്ക് കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യവും നമ്മുടെ കഷ്ടത്തിൻ്റെ കാര്യവും എല്ലാം ദൈവം എത്രത്തോളം ദൈവം പിടിവിച്ചല്ലോ, ദൈവം എത്രത്തോളം നന്മകൾ തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇപ്പോഴും ഒരു മാതാവിനെ പോലുള്ള അനുഭവമായിരുന്നു എനിക്ക് അമ്മമ്മയോടും. അതുപോലെ തന്നെ ഞാനൊരു മകളെ പോലെയാണ്. ഏത് സമയവും ഇങ്ങനെ പിതാവുള്ളപ്പോഴും എപ്പോഴും എന്നെ വിളിക്കുമ്പോൾ അമ്മയെ കഷ്ടത്തിലും പ്രയാസത്തിലും ഒക്കെ ഇരിക്കുന്ന സമയങ്ങളായിരുന്നു. അച്ഛനസുഖമില്ലാതിരുന്ന് പിന്നൊരു അമ്മച്ചിയുണ്ട്, ആ അമ്മച്ചിയുണ്ടായിരുന്നു. ഇങ്ങനെ എപ്പോഴും എൻ്റെ വീടുമായിട്ട് എപ്പോഴും ഇവർ വിളിയും പറച്ചിലും പ്രാർത്ഥനയുള്ള ഒരു ഭവനമായിരുന്നു. താവിന് നന്ദിയുണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പിതാവും അതുപോലെ തന്നെ ഉള്ളപ്പോഴും ആദ്യം എന്നെയാണ് വിളിച്ച് വിവരങ്ങളെല്ലാം അറിയുന്നത്, പിന്നെയാണ് ലില്ലിക്കുട്ടിയെ വിളിക്കുന്നത്. അന്നേരം ആ പിതാവ് പറയും ഇനി ലില്ലിക്കുട്ടിയെ വിളിക്കട്ടെ എന്നെ വിവരങ്ങൾ. അതെ രാത്രി പ്രാർത്ഥനയും കഴിഞ്ഞൊരു 9 മണി 10 മണി ആകുമ്പോഴാണ് അളിയൻ പിതാവിനെ വിളിക്കുന്നത്. അന്നേരം പറയും ഇനി ഞാൻ ലില്ലിക്കുട്ടിയെ വിളിക്കാൻ പോവുക. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ചിന്തയും പ്രയാസവും ഭാരങ്ങളും ഒക്കെ ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾക്കെല്ലാം നന്മകൾ ഇത്രത്തോളം നൽകി കൊടുത്തു. ആടിയങ്ങൾക്കും ഇത്രത്തോളം എൻ്റെയും പ്രാർത്ഥനയുടെയും സഹായത്തിൻ്റെയും ഫലമായി ദൈവം എന്നെയും ഇത്രത്തോളം അനുഗ്രഹിച്ച് നടത്തിയനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഈ അമ്മമ്മ പോയ സ്ഥാനത്ത് എന്നെ ഒരുക്കണം. അതിനായെല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ടിരുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തെ മഹത്വപ്പെടുത്താൻ തന്ന സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തോളം നല്ലവനായി വിശ്വസ്തനായിരുന്നു. എൻ്റെ ജ്യേഷ്ഠതയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്.
ഞാനും എൻ്റെ അമ്മയെ കുറ്റം കൂടെ ഒരു ദിവസമാണ് ഈ ഭവനത്തിൽ വന്ന് കയറിയത്. അതെനിക്കൊരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യമാകുന്നു. 57 വർഷമായി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഈ ഭവനത്തിൽ വന്ന് കയറിയിട്ട് എൻ്റെ ദൈവത്തിനടുത്തോളം വഴി നടത്തി വളരെ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ പ്രതികൂലങ്ങളൊക്കെയും ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സന്തോഷമായി സമാധാനമായി ഇന്നുവരെയും ഒരമ്മയുടെ മക്കളും പോലാണ് ഞങ്ങൾ ഇന്നുവരെയും ജീവിച്ചിട്ടുള്ളത്. ഒരു വാക്കിനൊരു വ്യത്യാസം വരാതെ ഞങ്ങൾ ഇത്രത്തോളം ജീവിക്കാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ ദിവസം വന്നിച്ചു പോയപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അല്ലായിരുന്നു. വന്ന് വന്നപ്പോൾ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും ഞങ്ങളൊത്തിരി നേരെ ചിരിക്കുകയും പറയുകയും എന്നുമില്ലാത്ത സന്തോഷം കണ്ട് ചിരിച്ചു, ഒത്തിരി ചിരിച്ചു. ഞാൻ ചോദിച്ചു എൻ്റെ അമ്മയെ കുറിച്ച് എന്തിനായി ഇത്രയും ചിരിക്കുന്നതെന്ന്. അത്രമാത്രം സന്തോഷത്തോടെ ഞങ്ങൾ കടന്നുപോയി. എങ്കിലും തക്ക സമയത്ത് ചേർക്കേണ്ടി എടുത്ത് ചേർക്കപ്പെട്ടു കർത്താവിൽ. ഞാനും ആ കാര്യത്തിൽ സന്തോഷിക്കുന്നു. അധികം കഷ്ടപ്പെടാതെ ആ മരണസമയത്തും വന്ന് സന്തോഷിപ്പാൻ കർത്താവ് സഹായിച്ചു. ആ സമയത്ത് ഞാൻ എനിക്ക് ഞങ്ങളിങ്ങനെ 4 മണിക്ക് 3:30 ആയപ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ച് എല്ലാവരും കൂടി ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മണിക്കച്ചുമ്പോഴത്തെ ജീവൻ പോവുകയും ചെയ്തു. എൻ്റെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാനും അധികം അധികം പ്രാർത്ഥിപ്പാനും കർത്താവ് സഹായിച്ചു. എൻ്റെ ദൈവത്തിനടുത്തോളം നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു, മാറാത്തവനായിരുന്നു. അവസാനം വരെയും വിശ്വസ്തയായി ജീവിച്ചു. ആ പാതയിലൂടെ ഞങ്ങൾക്ക് സന്തോഷത്തോടെ കടന്നു പോകാൻ നീ പ്രാർത്ഥന. സ്തോത്രം. വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ടു പ്രത്യാശയിൻ ദിനം. വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ടു പ്രത്യാശയിൻ ദിനം. കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ ദുഃഖവേളയിൽ ഇവിടെ പങ്കുചേരുവാൻ കർത്താവിനെ സഹായിച്ചതിന് ആല സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എൻ്റെ പേര് കൊച്ചുമോളെന്നാണ്. ഞാൻ പുത്തൻപിടി ഐ പി സിയിലാണ് കൂടുന്നത്. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. ഞാനും അമ്മച്ചിയുമായി കഴിഞ്ഞ 28 വർഷമായി വളരെ സ്നേഹബന്ധത്തിലായിരുന്നു. അമ്മച്ചി എനിക്കൊരു ഫ്രണ്ടും എൻ്റെ അമ്മച്ചിയും എനിക്കെല്ലാമായിരുന്നു. എൻ്റെ ഏത് വിഷമങ്ങളും എനിക്ക് ഭാരമുള്ളപ്പോഴൊക്കെ ഞാൻ അമ്മച്ചിയുടെ അടുക്ക എൻ്റെ ജോലിയൊക്കെ ക്രമീകരിച്ചിട്ട് ഞാൻ വന്നിരിക്കുമ്പോൾ ഞാൻ അമ്മച്ചിയോട് കാര്യങ്ങളൊക്കെ പറയും. ഈ അമ്മച്ചി സ്ട്രോക്ക് വന്ന് വീഴുന്നതിൻ്റെ 1/2 മണിക്കൂർ മുമ്പും ഞാനിവിടെ വന്നിരുന്ന് അനേക കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഞാൻ വീട്ടിൽ ചെന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞാണ് അമ്മച്ചി ഇങ്ങനെ സംഭവിച്ചത്. എങ്കിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. അമ്മച്ചി താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അമ്മച്ചി വളരെ ഭാഗ്യമുള്ളവളാണ്. അമ്മച്ചി ജീവിച്ചിരിക്കുന്ന സമയത്തൊക്കെയും ആത്മീയമായ വളരെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചില ബൈബിളിലെ ചില കാര്യങ്ങൾ എനിക്ക് അറിയാൻ വയ്യാത്തടത്തെ ചില വാക്യങ്ങൾ ഞാനിവിടെ വന്ന് ചില സമയത്ത് ചോദിക്കും, അമ്മച്ചി അത് എവിടെയാണ്, അമ്മച്ചിക്ക് അറിയാമോ? അപ്പോൾ അമ്മച്ചി അത് പല പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറയും. ആ വാക്യം ഇന്നടത്താണെന്ന് പറയും. അങ്ങനെ ഞാൻ ഭാരപ്പെട്ട് വിഷമിക്കുന്ന സമയത്ത് അമ്മച്ചി എനിക്ക് ആശ്വാസ വാക്കുകൾ പറഞ്ഞു. വിഷമിക്കേണ്ട കൊച്ചുമോളെ, അത് ദൈവം തക്ക സമയത്ത് എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും അമ്മച്ചി. ആ അമ്മച്ചിയുടെ വിശ്വാസം എൻ്റെ പ്രിയപ്പെട്ടവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചി പ്രത്യാശ, അമ്മച്ചിയുടെ വിശ്വാസം, അമ്മച്ചി ജീവിച്ച ആ പാതയിൽ ഞങ്ങളും അത് അപ്പം അത് പിന്തുടരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ എപ്പോഴും വീട്ടിൽ പറയും, അമ്മച്ചിയുടെ അടുക്ക് പോയാൽ ഒരു സമാധാനം കിട്ടും. അമ്മച്ചിയോട് 2 വാക്ക് പറഞ്ഞാൽ അതൊരിക്കലും ഒരു മുഷിച്ചിലായിട്ട് തോന്നുകയില്ല എന്ന് പറയും. അമ്മച്ചിയുടെ മക്കള്, കൊച്ചുമക്കള്, മരുമക്കള്, എല്ലാ ബന്ധുമുത്ര അതിലെ ദൈവിക സമാധാനത്താൽ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. എന്നെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാം ആശ്വാസവും സമാധാനവും അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ ചെറിയ സാക്ഷി നിരുന്നോളൂ.
35-ാമത്തെ പാട്ട് എരിശലേം എൻ ഇൻപ വീടേ. എരിശലേം എൻ ഇൻപ വീടേ, എപ്പോൾ ഞാൻ വന്നു ചേരും. എരിശലേം എൻ ഇൻപ വീടേ, എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും. ഭക്തരിൻ ഭാഗ്യതലമേ, പരിമളസ്ഥലം നീ. ഭക്തരിൻഭാഗ്യതലമേ, പരിമളസ്ഥലം നീ. ദുഃഖം വിചാരം പ്രയത്നം നിങ്കലങ്ങില്ലേ. ദുഃഖം വിചാരം പ്രയത്നം നിങ്കലങ്ങില്ലേ. എരിശലേമൻ ഇൻപ വീടേ, എപ്പോൾ ഞാൻ ചെന്നു ചേരും. എരിശലേമൻ ഇൻപ വീടേ, എപ്പോൾ ഞാൻ ചെന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും. രാവും അന്ധകാരം വേയിൽ ശീതവമങ്ങില്ലേ. രാവും അന്ധകാരം വേയിൽ ശീതവമങ്ങില്ലേ. ദീപതുല്യോശത്തരങ്ങ ശോഭിച്ചിടും നീ. ദീപതുല്യോശത്തരങ്ങ ശോഭിച്ചിടും നീ. യെരുശലേമിൻ ഇൻപ വീടേ, എപ്പോൾ ഞാൻ ചെന്നു ചേരും. യെരുശലേമിൻ ഇൻപ വീടേ, എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ താഴെ ഇത് കഴിഞ്ഞുള്ളതായ നമ്മുടെ ചർച്ച് ഹാളിലെ ശുശ്രൂഷയിൽ മറ്റ് വിശ്വാസികൾക്ക് സാക്ഷിക്ക് സമയം ലഭിക്കുന്നതല്ല. ഇപ്പോൾ നമ്മൾ സമയം തക്കത്തിൽ വിനിയോഗിക്കുക. ആരെങ്കിലും ഇനി സാക്ഷി പറയാനുണ്ടെന്ന വിലയിൽ പിന്നെ സമയം ലഭിച്ചില്ല എന്നൊരു ദുഃഖം പറയരുത്. അവിടുന്ന് ഇപ്പോൾ അതിനുള്ള സമയമാണ്. സമയത്തക്കത്തിൽ വിനിയോഗിച്ചു കൊള്ളുക. വിശ്വാസികളായ സഹോദരന്മാരോ സഹോദരിമാരോ ഈ അമ്മച്ചി അറിയാവുന്നതിനുള്ള സമയം ഇപ്പം വീണ്ടും തരികയാണ്. അവിടെ സാക്ഷി പറയാൻ ആരെങ്കിലും ഉണ്ടെന്ന വിലയിൽ നിങ്ങളുടെ സമയത്തെ ഇപ്പോൾ തക്കത്തിൽ വിനിയോഗിക്കുക. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ അഡ്വർട്ടൈസ്മെൻ്റ് പേരിൽ ഞാൻ നേരത്തെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നി ഒരു വാക്ക് പറയണമെന്ന്. എന്നാൽ അതിനുള്ള സാവകാശം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്, ഞാനിവിടെ അടുത്ത അയൽവാസിയാണ്, ചർച്ച് ഓഫ് ഗോഡിൻ്റെ മെമ്പറാണ്. അയൽവാസിയായ കാരണത്താൽ എനിക്ക് അനേക കാര്യങ്ങൾ നല്ല രീതിയിൽ ചെറുപ്പം തൊട്ടേ അറിയാം. ഈ വീടിൻ്റെ
പ്രധാനിയായിരുന്ന പ്രിയ കുഞ്ഞുചായൻ മുതൽ അദ്ദേഹത്തിൻ്റെ യൗവനകാലം, അദ്ദേഹം വിവാഹിതനായത്, അതിൻ്റെ പശ്ചാത്തലങ്ങൾ, ആത്മീയ അന്തരീക്ഷങ്ങളിൽ വളർന്ന് ചുറ്റുപാടുകളിലും അയൽദേശങ്ങളിലും കർത്താവിന് വേണ്ടി തന്നാൽ ആവോളം അധ്വാനിച്ച ഒരു ശ്രേഷ്ഠ അച്ചായനാണ്, അച്ചായനായിരുന്നു കുഞ്ഞുചായൻ എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാവുന്ന കാര്യമാണ്. ഞാൻ ബാലനായിരിക്കുമ്പോൾ തന്നെ ഇവിടെ അടുത്തായിരുന്നു താമസം, ഇപ്പോഴും അടുത്താണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായ അനേക കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. അതിനുശേഷം അദ്ദേഹം വിവാഹിതനായി. ആ കുടുംബത്തെക്കുറിച്ചും എനിക്ക് ഭംഗിയായിട്ടറിയാം. പ്രിയാമ്മാമയെക്കുറിച്ച് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണുള്ളത്. ചില നാളുകൾക്ക് മുൻപ് വരെ ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് കൊച്ചമ്മയെ കാണുമായിരുന്നു. ഞാൻ പരിചയപ്പെട്ട നാൾ മുതൽ കൊച്ചമ്മ എന്നാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. കാണുമായിരുന്നു, ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. ഇളയ മരുമോൾക്ക് എന്നെ നന്നായിട്ടറിയാം. ഞങ്ങളെവിടെ കണ്ടാലും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിത്വം ഞങ്ങളിലുണ്ട്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാനിവിടെ നിന്ന് ആലോചിച്ചു പോവുകയാണ്. ആലോചിച്ചു ഏതാണ്ട് ഈ പ്രദേശത്ത് മൊത്തമായിട്ട് ആത്മീയ ബന്ധത്തിൽ യഥാർത്ഥമായിട്ട് കർത്താവിനെ വീണ്ടും രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വാസ സ്നാനമേറ്റ് കൃപയിൽ ജീവിക്കുന്ന ഒരു കൂടിയൊരു മാത്രമേ ഈ പ്രദേശത്ത് മൊത്തമായിട്ടുള്ളായിരുന്നുള്ളൂ. ഇന്നേക്ക് ഏതാണ്ട് 86 വർഷങ്ങൾക്ക് മുൻപ് കർത്താവിൽ അധ്വാനിച്ചുകൊണ്ടിരുന്ന പരേതനായ RF കുക്ക് എന്ന അവരുകൾ അമേരിക്കയിൽ നിന്ന് 1913 ഇന്ത്യയിലേക്ക് കടന്നു വന്ന് മഹത്വമുള്ള ശുശ്രൂഷ തേക്കുമ്പോൾ കേരളത്തെ അതീവ താല്പര്യത്തോട് കണ്ട് ഇവിടെ ദൈവ ശുശ്രൂഷ ആരംഭിച്ച് ഈ കടന്നു വരുന്ന ഷട്ടർമുക്കിനടുത്ത് പുത്തൻപീടിക ചർച്ച് ഓഫ് ഗോഡ് എന്ന സ്ഥാപനം ഉണ്ടാക്കുവാൻ ഇടയായിത്തീർന്നത് ആ മഹാനായ, ആ വലിയ മനസ്സുള്ളവനായ, ആത്മാക്കളെക്കുറിച്ച് ഭാരമുള്ളവനായ റെവറൻഡ് RF കുക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേലയുടെ ഓടുള്ള ബന്ധത്തിൽ ആ കാലയളവ് മുതൽ അനേകം നാളുകൾ കുടുംബങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവവിശ്വാസത്തിൽ വന്ന് ആ ഒരു സഭയുടെ ബന്ധത്തിൽ ആയിരുന്നു ആദികാലങ്ങളിൽ പ്രിയ കുഞ്ഞുവിച്ചാനും കുഞ്ഞുവിച്ചാൻ്റെ മകൾ മറിയ കൊച്ചമ്മയും ഇവിടെ ഇരിക്കുന്ന ജോർജാനും ഇവരൊക്കെയും ആ സഭയുടെ ആദ്യകാല വിശ്വാസികളാണ്. അതിലെടുത്ത് പറയാനുള്ളത് കിടങ്ങിലെ എൻ്റെ സമകാലികനും ഇവിടെ ഇരിക്കുന്നതുമായ പ്രിയപ്പെട്ട അനിയൻ കുഞ്ഞ്, അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചുപോയ മതായിച്ചൻ, അങ്ങനെ ഈ ദേശത്ത് അനേക ആൾക്കാർ നമ്മുടെ പരേതനായ കർത്തൃ ശുശ്രൂഷയിൽ അഗ്രഗണ്യനായിരുന്ന VT ജോസഫ്, അങ്ങനെ പരേതനായ കെ ഇ എബ്രഹാമിൻ്റെ ഭാര്യ വീട് ഇവിടെ അടുത്താണ്. ആ വീട്ടിലുള്ളവർ ഇങ്ങനെ ആദ്യകാലത്തെ എൻ്റെ ഓർമ്മയുടെ ബാലനായിരിക്കുമ്പോഴുള്ള കാലത്ത് ഓർമ്മയിൽ നിന്ന് ഞാൻ ഉടലെടുത്ത, ഞാൻ അനുഭവിച്ച, ഞാൻ അറിഞ്ഞ സത്യങ്ങളാണ് ഈ ദേശത്ത് മൊത്തം ആത്മീയ അന്തരീക്ഷം വ്യാപിപ്പാൻ, പെന്തക്കോസിൻ്റെ ശുശ്രൂഷ നിറവേറ്റുവാൻ, സഭകൾ സ്ഥാപിപ്പാൻ, അനേക സഭകൾ ഉടലെടുക്കുവാൻ, IPC ഈ സ്ഥാനത്ത് ഉടലെടുക്കുവാൻ, CPM ഈ സ്ഥാനത്ത് ഉടലെടുക്കുവാൻ, ഇങ്ങനെ പ്രാദേശികമായിട്ട് മറ്റ് അനവധി പെന്തക്കോസ് കൂടിവരവുകൾ ഈ ചുറ്റുപാടുകളിലായിട്ട് കടന്നു വരുവാനിടയായതിൻ്റെ ഏകമൂലക്കല്ല് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ആ സ്ഥാപനം മൂലമാണെന്ന് ഞാൻ പ്രത്യേകാൽ ഓർക്കുകയാണ്. അറിഞ്ഞുകൂടായെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വിവരം അറിയിക്കുകയാണ്.
പ്രിയ കുഞ്ഞുവിച്ചായൻ എനിക്ക് ബാലനായിരുന്ന സമയം മുതൽ കുഞ്ഞുവിച്ചായനെ വ്യക്തിപരമായിട്ടും ജോർജ് ചാനെയും ആ കുടുംബത്തെയും അനിയൻകുഞ്ഞിൻ്റെ പിതാവിനെയും ഇവിടെ ഒരു സഹോദരി പറഞ്ഞുവല്ലോ പ്രിയ ദാനിയേലിച്ചാൻ്റെ കുടുംബത്തെക്കുറിച്ച്, ദാനിയേലിച്ചാനെയും ആ കൊച്ചമ്മയെയും അവരുടെ ആദ്യത്തെ ചില കുഞ്ഞുങ്ങളെയും എനിക്ക് ശരിയായ രീതിയിൽ അറിയാവുന്നതാണ്. പരിചയമുണ്ട്. അവരുടെ സാക്ഷ്യങ്ങൾ കേൾപ്പാനും ഈ അവസരം എനിക്ക് അവസരം ഒരുക്കി തന്നു. അങ്ങനെ മഹത്തായ ദൈവ ശുശ്രൂഷ ഈ ദേശത്ത് ആരംഭിക്കുവാനും ദൈവമക്കളെ കാണുവാനും ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥമായിട്ട് വീണ്ടും ജനനം എന്താണെന്നും ഒരു മനുഷ്യൻ ഏത് നിലയിൽ വ്യക്തിത്വം പുലർത്തിയാലും അവന് ഈ ലോകം മൊത്തം സമ്പാദിച്ചാലും അവന് ഈ ലോകത്തിൽ പേര് സമ്പാദിച്ചാലും ധനം സമ്പാദിച്ചാലും കീർത്തി സമ്പാദിച്ചാലും അവന് ദൈവമില്ല എങ്കിൽ അവന് ഈ ലോകത്തിൽ വെറും നികൃഷ്ടനും നിർജീവനുമാണെന്ന് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ചിന്തിക്കുകയുണ്ടായി. മനുഷ്യ ജീവിതത്തിൻ്റെ ഉറവിടം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച് ദൈവത്തിന് വേണ്ടി ജീവിച്ച് അവസാനം വരെയും ദൈവത്തിന് വേണ്ടി നിലനിൽപ്പാൻ ഒരുക്കമുള്ള ജീവിതം നയിക്കുന്ന വ്യക്തിത്വങ്ങളാണ് നിത്യതയിൽ എത്തിച്ചേരുവാൻ ഇടയായിട്ടുള്ളത്. പ്രിയ കൊച്ചമ്മയെ ഓർക്കുമ്പോൾ ഞാൻ കണ്ട നാളു മുതൽ, വിവാഹത്തിന് മുമ്പ് മുതൽ വിവാഹത്തിന് ശേഷവും ഞാൻ കൊച്ചമ്മയെ കണ്ട നാളു മുതൽ ആത്മീയ ശുശ്രൂഷയിൽ ശിഷ്കാന്തിയായി, അതായത് ഒരു ജീവിതം ക്രിസ്തുവിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളതായ ഒരു ഉൾപ്രേരണയോടുകൂടി ഈ കൊച്ചമ്മ കുഞ്ഞുവിച്ചാനോടൊപ്പം ഈ കുടുംബത്തിലായിരുന്നു. ഇവിടെ അല്ലായിരുന്നു കുഞ്ഞുവിച്ചാൻ ആദ്യം താമസിച്ചത്, മേളിലായിരുന്നു. ആ ഭാഗം പള്ളിയുടെ അടുത്തായിരുന്നു. ആ ഭാഗം പെങ്ങൾ മരിയ കൊച്ചമ്മയ്ക്ക് കൊടുക്കുകയും കുഞ്ഞുവിച്ചാൻ ഇവിടേക്ക് വരികയും ജോർജാൻ വേറൊരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്ത ആ കാലയളവിലെ കാര്യങ്ങളൊക്കെയും ഞാൻ ഇവിടെ നിന്ന് ഓർക്കുകയുണ്ടായി. ഞാൻ കൊച്ചമ്മയെ സമീപിക്കുമ്പോൾ, കൊച്ചമ്മ കുഞ്ഞുവിച്ചാൻ ആയിരുന്ന കാലത്ത് അദ്ദേഹം മരിക്കുന്നത് വരെയും അദ്ദേഹം യാതൊരു വിധമായ ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ല. കൊച്ചമ്മയുടെയും അതേ വിശ്വാസമാണ്, യാതൊരു ട്രീറ്റ്മെൻറ്റും എടുക്കാതെ രോഗികളാണെങ്കിൽ തന്നെയും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അനേക പ്രാവശ്യം മരണത്തിൻ്റെ കരുതലിൽ വീണിട്ടും അവരെ ജീവനോട് ശേഷിപ്പിച്ച് അവസാന സമയം വരെയും ഈ കാലയളവ് വരെയും കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കാൻ ദൈവമായ കർത്താവ് ഇട നൽകി. എനിക്കും എൻ്റെ കുടുംബവും ഞാൻ ഈ പ്രിയപ്പെട്ട ആ കൊച്ചമ്മയുടെ വേർപാടിൽ ദുഃഖിക്കുന്നു. ദൈവമായ കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. മൂത്ത മകൻ താമസിക്കുന്ന വീട് എനിക്കറിയാം, ഇളയ മകൻ ഇവിടെയാണ് താമസിക്കുന്നത്. പെൺകുഞ്ഞുങ്ങളെയൊക്കെയും വിവാഹം ചെയ്തയച്ചു. എന്നിരുന്നാൽ തന്നെയും ഈ കുടുംബം അനുഗ്രഹത്തിൻ്റെ കുടുംബമാണ്. ഈ കുടുംബത്തിൽ വരും തലമുറകൾ ഇവരുടെ മാതാപിതാക്കളുടെ ഇവരുടെ മാതൃകകൾ കണ്ട് ദൈവത്തിന് വേണ്ടി ശോഭിപ്പാൻ ദൈവമായ കർത്താവ് ഇട നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി. ഇനിയും സാക്ഷിക്കുള്ള സമയമുണ്ട്. ആരെങ്കിലും സഭയിലുള്ളവരോ യമച്ചി അറിയാവുന്ന അയൽവാസികളോ സാക്ഷി പറയാനുള്ള താല്പര്യമുണ്ടെന്ന് വരികയിൽ ആ ഒരു സമയമാണ്. ഇപ്പോൾ പിന്നീട് സമയം ലഭിക്കുകയില്ല. ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലിരിക്കുന്ന വിഭവനത്തോട് ചേർന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാനും ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് രക്തബന്ധമായിട്ട് ഒരു ബന്ധവുമില്ല, എന്നാൽ അതിലുപരിയായി സഭയുമായിട്ടുള്ള ബന്ധമാണ്. കർത്താവിന് സ്തോത്രം. ഏതാണ്ട് 58 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ദൈവസേനയിൽ വന്ന് ഒരുമിച്ച്
ആരാധന കഴിച്ചു പോകുന്ന ഒരു മാതാവായിരുന്നു കർത്താവിന് സ്തോത്രം. ഇത്ര ശ്രേഷ്ഠമേറിയ ഭാഗ്യം കർത്താവ് മുൻപേ തിരഞ്ഞെടുത്തു, ദൈവസേനയിൽ കൊണ്ടുവന്നു, അതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ലോകത്തിൽ നിന്നും ലോകക്കാരിൽ നിന്നും വിലയ്ക്ക് വാങ്ങി കർത്താവിൻ്റെ സേനയിൽ ഇതുവരെ നിൽപ്പാൻ ദൈവം ഭാഗ്യം കൊടുത്തു, അതിന് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്നുവരെ ഞാൻ പറയട്ടെ, ഞങ്ങൾ ആത്മീയമായും ഒരു കുടുംബം എന്ന പോലെയാണ് ജീവിച്ചത്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു വ്യത്യാസവും എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ തമ്മിലുള്ള ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കർത്താവിന് സ്തോത്രം. വിശ്വാസത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചു. പലവിധമായ പരീക്ഷകളെ അഗ്നിയിൽ കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും ദൈവത്തിലുള്ള ആ പ്രത്യാശയും ആ പ്രതീക്ഷയും കൊണ്ട് അവസാനം വരെയും ജീവിപ്പാൻ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദാസിക്ക് ദൈവം സഹായിച്ചു. അതിനായി സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഒരു വലിയ ആത്മീയ ഭാരമുണ്ട്, ഒന്നിച്ച് ആരാധിച്ചത്. ഇപ്പോൾ ഞങ്ങളുടെ സഭയിൽ നിന്നും ഒരാൾ കുറഞ്ഞു പോയല്ലോ എന്നുള്ള ആത്മീയ ഭാരം എൻ്റെയും ജീവിതത്തിലുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. കർത്താവിന് സ്തോത്രം. പോലെ ദൈവത്തിൽ ആരംഭിച്ച ആ നല്ല പ്രവൃത്തി, ആ വിശ്വാസം ദൈവത്തിൽ തന്നെ അവസാനിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. നല്ലൊരു ജീവിതം സഭയ്ക്കും കാഴ്ചവെച്ചു, ചുറ്റുപാടുമുള്ളവരുടെ മുൻപിലും നല്ലൊരു ജീവിതം ആണ് തൻ്റെ ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ പ്രിയ കുഞ്ഞുശാനാണെങ്കിൽ എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ അധ്യാപകനായിരുന്നു. നല്ല അനുഭവത്തോടുള്ള ഒരു ജീവിതമായിരുന്നു, അല്ല പ്രവൃത്തിയില്ലാത്ത ജീവിതമല്ല. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നല്ലോ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ പിന്നെ അതിനെ എന്തുകൊണ്ട് രസം വരുത്താം? അത് നിലത്തിട്ട് ചവിട്ടുകയല്ലാതെ പിന്നെ അതിനെ എന്തിനുപകരിക്കാം? മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം എന്നെ ഒന്നുകൂടി ഓർപ്പിക്കുവാനിടയായ കർത്താവിന് സ്തോത്രം. ഈ ഭവനം ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച്, പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിച്ചുകൊണ്ടതിനാൽ ഈ ദേശത്തിൻ്റെ മുമ്പിൽ മാനിക്കപ്പെട്ടവരായി, അവരുടെ തലമുറയും മാനിക്കപ്പെട്ടവരായി കർത്താവാക്കിയിരിക്കുന്നു. അതിനായി എന്നെയും എന്നെ മുറ്റുമായി സമർപ്പിച്ചുകൊണ്ട് ആ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഈ മാതാവിനെ കർത്താവിൻ്റെ മുഖം മുഖാമുഖമായി ദർശിക്കണം. അതിനുവേണ്ടി വിശ്വാസത്തിൻ്റെ ധീരതയോടെ അന്ത്യം വരെയും നിലനിന്നു. അതിന് അതൊരു വലിയ ഭാഗ്യമാണ്. ഈ ഭാഗ്യം ആർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനായി ദൈവത്തെ ഭയപ്പെട്ട് കൽപ്പനകളെ അനുസരിച്ച് ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കട്ടെ. എന്നെ തന്നെ ഒരു പ്രാവശ്യം കൂടി താഴ്ത്തിക്കൊണ്ട് എനിക്കും ആ മാതാവ് പോയതായ ആ സ്വർഗീയ ആ നല്ല സൗഭാഗ്യ പട്ടണത്തിൽ എനിക്കും ചെന്നെത്തണം. അതിനായി എന്നെയും ചൊവ്വയുള്ള വഴിയിൽ ദിനംതോറും നടത്തണം എന്ന് ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് ആ നല്ല പട്ടണത്തിൽ ചെല്ലാനായിട്ട് എല്ലാ ദൈവങ്ങളുടെയും പ്രാർത്ഥനയെ അപേക്ഷിച്ച് ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷിയിൽ. മുപ്പത്തി അഞ്ചാം പാട്ടിൻ്റെ മൂന്നാമത്തെ സ്ഥാനസാമുതൽ. രക്തങ്ങളല്ലോ നിന്മതിൽ പൊന്നു മാണിക്യങ്ങൾ, രക്തങ്ങളല്ലോ നിന്മതിൽ പൊന്നു മാണിക്യങ്ങൾ, പന്ത്രണ്ട് നിൻ വാതിലുകൾ പന്ത്രണ്ട് നിൻ വാതിലുകളും മിന്നുമുത്തല്ലോ, യെരുശലേമൻ ഇന്നവിടെ ഇപ്പോൾ ഞാൻ വന്നു ചേരും, യെരുശലേമൻ ഇന്നവിടെ ഇപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടുകിടും എപ്പോഴിഞ്ഞൊഴിയും, ധരണിയിലെ
സാക്ഷിക്കുള്ള സമയമാണ് ഇപ്പോൾ. ഇനി സാക്ഷികളൊക്കെ സാക്ഷി പറയാവുന്നതാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വിലയേറിയ സന്ദർഭത്തിനായിട്ട് ഞങ്ങൾ താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം, ഒരു മാതൃക ക്രിസ്തീയ ജീവിതം നയിച്ച ഒരു കുടുംബമാണ് പ്രിയ മിലക്കാലയിലെ എൻ്റെ കുടുംബം. വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ് ഈ കുടുംബമായിട്ട് ഞങ്ങൾക്കുള്ളത്. പെന്തക്കോസ്റ്റ് മിഷൻ്റെ സിലോൺ പെന്തക്കോസ്റ്റ് മിഷൻ്റെ പ്രാരംഭ സമയങ്ങൾ വളരെ ചുരുക്കം ചില കുടുംബങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ കുടുംബം കടമേട്ടയിലാണ്. ഞങ്ങൾ അവിടെ നിന്നാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ഈ കുടുംബമായിട്ട് അന്ന് മുതൽ ഒരു വലിയ ആത്മീയ ബന്ധം സ്ഥാപിപ്പാൻ ഇടയായിത്തീർന്നു. പല ക്രിസ്തീയ ഗാനങ്ങൾ എൻ്റെ പിതാവ് രചിച്ചിട്ടുണ്ട്. സംഗീത ശുശ്രൂഷയിൽ പല ഗാനങ്ങളുമുണ്ട്. അതിലൊരു സമർപ്പണ ഗാനമാണ് എനിക്കായ ഒരു ഉത്തമ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നതാൽ. ആ പാട്ട് എൻ്റെ പിതാവ് രചിക്കുന്നതിൻ്റെ ഒരു മുഖാന്തരമുണ്ട്. ഈ ഭവനത്തിലെ പിതാവിൻ്റെ രോഗസൗഖ്യമാണ് അതിന് മുഖാന്തരമായത്. പലരും പറഞ്ഞല്ലോ, രോഗശാന്തിയിൽ പിടിച്ചു നിന്ന മാതാപിതാക്കളാണ് രണ്ടുപേരും. അന്ന് പി മാത്യു ചായൻ ഇവിടെ ശുശ്രൂഷിക്കുന്ന കാലയളവിൽ അന്ന് വിശ്വാസികൾ അധികം പേരും മരുന്ന് ഉപയോഗിക്കാത്തവരാണ്. ആ സമയത്ത് ചായനെ ഒരു മാരകമായ രോഗം പിടിപെട്ടു. വിശ്വാസ വീട്ടിൽ കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു. എൻ്റെ പിതാവും പി മാത്യു ചായനും മറ്റൊരു വിശ്വാസിയും കൂടെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പി മാത്യു ചായൻ പെട്ടെന്ന് ആത്മാവിലായി. അന്യഭാഷയിൽ പാടാൻ അവർ തുടങ്ങി. അവസാനം അതൊരു പാട്ടായിട്ട് അങ്ങ് മാറി. അതിങ്ങനെയാണ് ആ പാട്ട് പാടിയത്: എൻ്റെ ക്ഷീണ നേരത്തും താങ്ങുവാൻ തൻ്റെ ശക്തമാം കരമുള്ളതാൽ, എൻ്റെ രോഗനേരത്തും കാവലായി തൻ്റെ ദൂതസഞ്ചയമുള്ളതാൽ. ഇങ്ങനെ ആവർത്തിച്ച് പാടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ആ പാട്ടെല്ലാം പാടിക്കഴിഞ്ഞ് അച്ചാന് ഒരു വാക്ക് ചോദിച്ചു. ഒരു ചോദ്യം അച്ചാനോട് ചോദിച്ചു, കർത്താവ് സൗഖ്യം തന്നാൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യും?
അപ്പോൾ പറഞ്ഞു എൻ്റെ ആയുസ്സും ദിനമെല്ലാം എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുന്ന ഒരു തീരുമാനമെടുക്കുന്ന ഇടയായി തീർന്നു. അങ്ങനെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു. കർത്താവ് സൗഖ്യം കൊടുത്തു. പരിപൂർണ അന്ന് മുതൽ ആരോഗ്യശാന്തി പിടിച്ചു നയിക്കുവാനും ഒരു മാതൃകാ ജീവിതം നയിപ്പാനും കർത്താവ് ഇടയാക്കി തീർത്തു. അന്ന് ഈ പാട്ട് വളരെ മനോഹരമായ ട്യൂണായതുകൊണ്ട് അന്നിരുന്നായ സീനിയർ സിസ്റ്റർ മുഖത്തിലെ റായലമ്മ അമ്മച്ചിയായിരുന്നു. ആ അമ്മച്ചി ദേവിതാവിനോട് പറയുന്നതിനിടയത്ത് നമ്മൾ ഈ ട്യൂൺ വളരെ മനോഹരമായിരിക്കുന്നല്ലോ, ഈ ട്യൂണിൽ അച്ഛൻ നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഒരു പാട്ട് കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചെഴുതിയ ഗാനമാണ് എനിക്കായി ഒരു ഉത്തമ സമ്പത്ത് സ്വർഗരാജിലൊരുക്കുന്നതിനാൽ അതിൻ്റെ പല്ലവി അച്ഛൻ പറഞ്ഞ മറുപടിയാണ്. അതിൻ്റെ പല്ലവിയായിട്ട് ചേർത്ത് എൻ്റെ ആയുസ്സും ദിനമൊക്കെയും അങ്ങ് മാത്രം ഞാൻ സ്നേഹിക്കുന്നുള്ള അച്ഛൻ്റെ ഉറച്ച തീരുമാനമാണ് പാട്ടിൻ്റെ പല്ലവിയായിട്ട് ചേർത്തത്. അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല അനുഭവങ്ങൾ ഈ കുടുംബത്തെക്കുറിച്ച് പറയാനുള്ള എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് വളരെ ആശ്വാസമായിരുന്നു ഈ ഭവനം ചില പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ വെച്ചാലും ഞങ്ങൾക്ക് വളരെ ആശ്വാസമായിരുന്നു. രണ്ട് കൂട്ടായ്മയിലായിരുന്നെങ്കിലും ആത്മീയ ബന്ധം ഇന്നും ആ സ്നേഹത്തിനൊന്നും യാതൊരു കുറവുമില്ല. മക്കളൊക്കെയും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഞങ്ങളുടെ ആത്മീയ ബന്ധം ഇന്നും കാത്തു സൂക്ഷിക്കാൻ ദൈവ സ്നേഹത്തിലായി തീരുവാൻ കർത്താവ് സഹായിച്ചു. പ്രിയമാതാവിനെക്കുറിച്ച് നമുക്ക് ദുഃഖിക്കാനൊന്നുമില്ല. മലയാളം പോകുന്നാലും ഇങ്ങനെ വായിക്കുന്നു, ജീവിക്കുന്നുവെങ്കിലും കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിൽ മരിക്കുന്നു. അങ്ങനെയുള്ള ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും കർത്താവിനുള്ളവർ തന്നെ ജീവിച്ചിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ സ്നേഹം കർത്താവിൻ്റെ സ്നേഹമായിരിക്കുന്നു. അവിടെ നിന്ന് നമുക്ക് ദുഃഖിക്കാനല്ല, വീണ്ടും കാണാൻ വലിയ പ്രത്യാശയുണ്ടല്ലോ. ആ പ്രത്യാശയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാം. അതിനുവേണ്ടി എന്നെയും സമർപ്പിക്കുന്നു. ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കും. എനിക്കായൊരു തമ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നതാണ്. എനിക്കായൊരു തമ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നതാൽ ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാൻ. ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാൻ. എന്റെ ആയുസ്സിൽ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാനിനി സ്നേഹിക്കും. എന്റെ പ്രാണനായകനീശോയെ നിന്റെ പ്രേമം നീ എനിക്കിടണേ. എന്റെ പ്രാണനായകനീശോയെ നിന്റെ പ്രേമം നീ എനിക്കിടണേ. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ പ്രിയപ്പെട്ട മാതാവിനെ എനിക്ക് കണ്ട് അധികം പരിചയമില്ലെങ്കിൽ തന്നെയും ഇവിടെ ഞാൻ പത്തനംതിട്ടയിൽ ചാർജ് വന്ന ശേഷം ഇവിടെ ഒന്ന് നേരത്തെ വരാൻ സാധിച്ചില്ല. ഞാൻ വരുമ്പോൾ ഈ അമ്മച്ചി കിടപ്പിലാണ്. പിന്നീട് ഞങ്ങളുടെ ഓൾ ഇന്ത്യ ഫാസ്റ്റേഴ്സ് മീറ്റിക്ക് ചെന്നൈ നടക്കുമ്പോൾ ഞങ്ങൾ യാത്രയിലായിരുന്നു. ഇപ്പോൾ ചൊവ്വാഴ്ച ഒരു 5 മണിയോടുകൂടി ഒരു ഫോൺ കോൾ വന്നു ട്രെയിനിൽ വെച്ച് അമ്മച്ചി നിത്യതയെ പ്രവേശിച്ചു എന്ന്. അങ്ങനെ ഞങ്ങൾ മരണ വാർത്ത അറിയുന്നത്. പിന്നെ ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. ഞാൻ പിന്നീട് അമ്മച്ചിയുടെ ഒരു ഫോട്ടോ കണ്ടു. ആ അമ്മച്ചിയുടെ കുറച്ചുകൂടെ പ്രസന്ന വചനയായ ആ മുഖത്തോടു കൂടി എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു, യേശുവിൻ്റെ നമ്മുടെ കർത്താവായ യേശു മസിഹായുടെ നമ്മുടെ കർത്താവിൻ്റെ ഒരു സാക്ഷ്യം വഴി നഥനയിലെ പറ്റി ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ അവർക്ക് അവിടമില്ല എന്ന് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു. ഇതാ സാക്ഷാൽ ഇസ്രായേലിയ ഇവളിൽക്ക് അവിടമില്ല എന്ന് ആരും പ്രത്യേകിച്ച് പറഞ്ഞതല്ല. ഞാൻ എനിക്ക് ആ ഫോട്ടോ കണ്ടുടനെ അകത്തുണ്ടായ ആത്മഹേമം ഇതാണ്. തിരുനാമം മഹത്വപ്പെടുവാനാകട്ടെ. ഒരിക്കൽ നമ്മുടെ യേശു കർത്താവ് ലാസറിൻ്റെയും മറിയയുടെയും വീട്ടിൽ വരികയുണ്ടായി. ലാസർ മരിച്ചു, അടക്കപ്പെട്ടു, 4 ദിവസമായി നാറ്റം വമിക്കുക തുടങ്ങി. യേശുവിൻ്റെ ദൗത്യ നിർഗമണ വേളയിൽ അവിടെ വന്ന യേശുവിനെ കണ്ട് രണ്ട് സഹോദരിമാർ, അവരനാഥരാണല്ലോ, നേരത്തെ അപ്പനമ്മയും മരിച്ചവരായി, ഏക ആൺതുണയും പോയി കഴിഞ്ഞു. യേശുവെ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നത് വരികയിൽ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. യേശു ഒരു മൊഴി അവിടെ പ്രസ്താവിച്ചു, സഹോദരി നീ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ഒരാൾ ഒരു നാളും മരിക്കുകയില്ല.
ഈ പറഞ്ഞതായ ആ വാർത്തയുടെ മറുപടിയെ സഹോദരി പറയുകയാണ്, ഞാൻ ഒരു കാര്യം അറിയുന്ന കർത്താവെ, ഒടുക്കത്തെ പുരത്താഴ്ത്തുന്ന നാളിൽ സഹോദരൻ ഉയരത്തെഴുതിയേൽക്കും. ഈ അറിവ് എവിടെ ലഭിച്ചു? ഈ സഹോദരിമാർക്ക് യേശുവിന്റെ സംസർഗത്തിൽ, യേശു നൽകിയതായ ബൈബിൾ സ്റ്റഡിയിൽ, കർത്താവിൻ്റെ തിരുവഴി കേട്ടതായ ഈ സഹോദരിമാർക്ക് അങ്ങോട്ട് അറിവുണ്ടായി. ഒടുക്കത്തെ നാളിൽ ഒരു പുനരുത്ഥാനമുണ്ട്. അല്ല, യഹൂദന്മാർക്ക് സാധാരണഗതിയിൽ അറിവ് പെട്ടെന്നുണ്ടാകുന്നതല്ല. അതും ചെറുപ്പക്കാരായ സഹോദരിമാർക്ക് ഈ അറിവിനാൽ അവർ നിങ്ങളെ കർത്താവ് എന്ന് പറയുകയുണ്ടായി. അതെ, അങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഈ സഹോദരൻ നിദ്ര കൊള്ളുന്നു. തന്നെ ഉണർത്തുവാൻ ഒരുക്കത്തിലാണ് യേശു. അവിടെ ഇവരുടെ ദുഃഖവും യഹൂദന്മാരുടെ ദുഃഖവും വേദന അറിഞ്ഞ് യേശു കണ്ണുനീർ വാർക്കുകയുണ്ടായി. അവിടെ യേശുവിൻ്റെ മൊഴി ഇതാണ്: എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പിന്നീട് യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവിൻ്റെ തിരുമൊഴി ധാരാളം രേഖപ്പെടുത്തിയിരിക്കുന്നു. താൻ ഇങ്ങനെ പ്രസ്താവിക്കുകയുണ്ടായി: മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കും, കേട്ടിട്ടവർ ഉയർത്തെഴുന്നേൽക്കും. ആ നാഴിക വരുന്നു, വന്നു ഇരിക്കുന്നു എന്നാണ്. വന്നു ഇരിക്കുന്നത് ലാസറിൻ്റെ കാര്യം വെച്ചാൽ പറഞ്ഞിരിക്കുന്നത്. ലാസറിൻ്റെ ആ കല്ലറക്കരയിൽ ചോഴി ചെന്നിട്ട് മേൽഫോട്ട് നോക്കി, പ്രതിസന്ധിയിൽ എന്ത് ചെയ്യണം? യേശു കാണിച്ചു കൊടുക്കുകയുണ്ടായി. പ്രതിസന്ധിയിൽ മേൽപോട്ട് നോക്കുക. എല്ലാ സമയത്തും മേൽപോട്ടാണ് നോക്കേണ്ടത്. യേശു മേൽപോട്ട് നോക്കി, പിതാവിനെ കണ്ടു, അവിടെ ഭാഷയെ സംസാരിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഉറക്കം വിളിച്ചു പറഞ്ഞു, പേര് ചൊല്ലി, ഇല്ലെങ്കിൽ അന്ന് മരിച്ച എല്ലാവരും പുറത്തു വന്നേനെ, ലാസറേ നീ പുറത്ത് വരിക. ലാസർ പുറത്തു വരികയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ തിരുവായ് വഴി അവിടെ അപ്പോൾ തന്നെ നിറവേറ്റപ്പെടുകയുണ്ടായി. പിന്നെ യേശു പ്രസ്താവിച്ചത്, എന്നിൽ വിശ്വസിക്കുന്ന ഒരാൾ, ജീവിച്ചിരിക്കുന്നയാൾ ഒരു നാളും മരിക്കുകയില്ല. ഇതൊക്കെ അർത്ഥവത്തായി തീരും. 2 തിമോത്തിയോസ് 1:10 എന്ന് വായിക്കൂ. അവിടെ പിൽക്കാലത്ത് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, ഇപ്പോൾ ജീവനും അക്ഷയതയും ഉളവാക്കുന്നതായ സത്യ സുവിശേഷത്താൽ മരണം നീക്കപ്പെടും. 2 തിമോത്തിയോസ് 1:10 ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം ആ രണ്ടാമത്തെ കാര്യം നിറവേറ്റപ്പെടുന്നത്. ആദ്യം പറഞ്ഞത് അവിടെ യേശു ചൂണ്ടിക്കാണിച്ച് നിറവേറ്റുകയുണ്ടായി. രണ്ടാമത്തെ നിറവേറ്റാൻ പോകുന്നത് നമ്മുടെ കർത്താവിൻ്റെ പുനരാഗമനത്തിങ്കലാണ്. സഭയുടെ ഭാവി പ്രത്യാശി, സഭയുടേതായ വാസ്തവമായ അടിസ്ഥാനം, ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെതായ ഉറപ്പെന്ന് പറയുന്നത് നമ്മുടെ ഭാവികാല പ്രത്യാശയാണത്, ജീവൻ്റെ പ്രത്യാശയാണ്. യേശു വീണ്ടും വരും തിരുസഭയെ ചേർക്കേണ്ടതിനായി. അതിൽ നാം കേട്ടതായ ഓരോരോ സാക്ഷിയും മൊഴികളൊക്കെ അതിൽ നമുക്ക് ഉറപ്പും ധൈര്യവും നൽകുന്നതാണ്. എങ്കിലും കർത്താവിൻ്റെ മൊഴിയാണ്, വീണ്ടും ജനിക്കുക, വെള്ളത്താ ജനിക്കുക, ആത്മാവിനെ ജനിക്കുക, ദൈവരാജ്യം കാണും, അതിൽ പ്രവേശിക്കും. അതുകൊണ്ട് കഴിയുന്നില്ല. അതേ മൊഴിയാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. മാംസരത്വം ദൈവരാജ്യം അവകാശമാക്കിയില്ല. കാണുക, അതിൽ പ്രവേശിക്കേണ്ട കാര്യമായിട്ടില്ല. ഇനിയും മാംസരക്തത്തിൽ നിന്ന് വ്യത്യസ്ത അനുഭവം പ്രാപിക്കുന്നത് ദൈവരാജ്യം അവകാശമാക്കുമെന്നാണ്. യേശുവിനെ വീണ്ടും വരവെങ്കിൽ നാം പ്രാപിക്കുന്നത് ഒരു രൂപാന്തര ശരീരമാണ്. മരിച്ചവർക്ക് പുനരുത്ഥാന ശരീരമുണ്ടാകും. ആ രൂപാന്തര ശരീരം അത് ഭൂമിയെ ജീവിച്ച് പ്രമാണങ്ങൾ അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മാംസ രക്ത സ്വഭാവത്തിൽ നമുക്കൊരു മോചനമുണ്ടാകും. അതിൻ്റെ പേരാണ് ആത്മീയ ഗോളത്തിൽ പൂർണ്ണപ്പെടുക എന്നോ ക്രിസ്തു വന്ന തലയോളം വളരുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യം കണ്ടാലും പ്രവേശിച്ചാലും അവകാശമാക്കാമെന്ന് നിർബന്ധമില്ല. വീണ്ടും അന്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ദൈവരാജ്യം അവകാശമാക്കിയില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ മൊഴികളും പിൽക്കാലത്തെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ ദൈവവചനം ചൂണ്ടിക്കാണിക്കുന്നത് ദൈവരാജ്യം കാണുക, അതാണ് വീണ്ടും ജനനം, അതിൽ പ്രവേശിക്കുക, ആത്മാവിനെ അവിടത്തെ ജനിക്കുക. ഏത് സ്തോത്രം! അതിൽ അത് അവകാശമാക്കുക. അനുദിന ആത്മദ്രവിൻ്റെ ശ്രേഷ്ഠമേറിയ ജീവിതത്താൽ ദൈവ സൗഭാഗ്യം നൽകും. അങ്ങനൊരു ഭാഗ്യം ഈ അമ്മയ്ക്ക് ഈ മാതാവിനുണ്ടായല്ലോ. തനിക്കുണ്ടായ ശോധനയും കഷ്ടങ്ങളും അതിന് ഏറ്റ സഹായികളായിരുന്നു. ഇപ്പോൾ നാം ഇവിടെ കൂടിയിരിക്കുന്നു. യാത്രയേഫ് എന്ന് പറയുന്ന അനുഭവത്തിലാണ് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്. അലമുറയോ നിലവിളിയോ നിരാശയുടെ കണ്ണീരില്ലാത്തതായ ഒരു കൂടി വരവ്. എന്തുകൊണ്ട്? അത് കർത്താവ് തുടച്ചു മാറ്റി എന്നാണ്. ഇമ്മാനുവേൽ എന്ന നാമമുള്ളവൻ മനുഷ്യരോട് കൂടെ കൂടാരമടിച്ച് ഭൂമിയിൽ ആയപ്പോൾ, അതാണ് അഭിഷേകം എന്ന് പറയുന്നത്, കണ്ണീരിനെ തുടച്ചു മാറ്റി.
ദുഃഖത്തെല്ലാം തുടച്ച് മാറ്റി, നിരാശയെല്ലാം പൂർണ്ണമായി മാറ്റിക്കളഞ്ഞു. ഇനി ആ ഇമ്മാനുവേൽ വീണ്ടും വരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഉള്ളതായ മക്കളോ പിന്നെ സ്വന്തക്കാരും ചർച്ചക്കാരും അവർക്ക് ചെറിയ ഒരു ദുഃഖമുണ്ട്. അക്ഷരീയ ദുഃഖം അതാർക്കും ഉണ്ടാകുന്നതാണല്ലോ. ഡേസി ഒന്നിനാണ് കരഞ്ഞത്, ഡേസു കരഞ്ഞല്ലോ. ലാസറിൻ്റെയും വേർപാടിൽ മറിയയുടെയും മാർത്തയുടെയും കണ്ണീരും ഇഹുന്നമാട് കണ്ണീർ യേശു കണ്ടപ്പോൾ യേശുവും കരയുകയുണ്ടായി. യേശു വന്നത് കണ്ണീരിനെ തുടയ്ക്കാനാണ്, കൂട്ടത്തിൽ കരയാനല്ല വന്നത്. അപ്പോൾ സ്വാഭാവിക ദുഃഖം എന്നത് അത് ഒരിക്കലും അർത്ഥശൂന്യമല്ല. അത് സ്വാഭാവിക ദുഃഖമെങ്കിലും അത് നീണ്ട ദുഃഖമല്ല, അത് താൽക്കാലിക ദുഃഖമായിരിക്കും. അത് ലോകത്തിൽ പ്രത്യാശ അറ്റവരെ പോലെ നഷ്ടവേദനയുടെ ഒരു ദുഃഖമല്ല. പിന്നെ കൂടെ പാർത്തിരിക്കുന്ന ഒരാൾ, ആശ്വാസമായിരിക്കുന്ന ഒരാൾ നഷ്ടമായതായ താൽക്കാലിക ദുഃഖം മാത്രമേ ഉള്ളൂ. ആ ദുഃഖത്തിലാണ് നാം എല്ലാം പങ്കുചേർന്നിരിക്കുന്നത്. നമ്മുടെ ഭാവികാല പ്രത്യാശ ഇതാണ്. ഇപ്പോൾ കർത്താവ് യേശുവിൻ്റെ വീണ്ടും വരവാണെന്ന് വരികിൽ പ്രയോറിറ്റി ഈ പ്രിയ അമ്മച്ചയ്ക്കാണ്. മരിച്ചവർ മുൻപേ ഉയരത്തെഴുതിയെടുക്കും, പിന്നീട് അവശേഷിക്കുന്നതായ ജീവിച്ചിരിക്കുന്ന നാം പൂർണ്ണപ്പെട്ടവർ അതിൻ്റെ പിന്നാലെ എന്നാണ്. ഇപ്പോൾ കർത്താവിൻ്റെ വരവെന്ന് വരികിൽ നമുക്ക് മുമ്പായി അമ്മച്ച എഴുന്നേൽക്കും. തമ്മച്ചുണ്ടാകുന്ന ഉയർപ്പ് ശരീരം ഉണ്ടാകും, നാമോ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഇത് സ്തോത്രം. ഇങ്ങനെ എപ്പോഴും നാം ഇരിക്കാൻ പോകുന്നതായ ദൈവസന്നിധിയുണ്ട്. അവിടെ നാം എപ്പോഴും പോയി ഇരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതാണ് അന്ത്യ കാഹളനാദത്തെങ്കിൽ ഉണ്ടാകുന്നതായ ഒരു സ്വർഗീയ അനുഭവം. എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിപ്പിക്കാൻ പറയുകയാണ്. ഒരു കാരണവശാലും മനുഷ്യൻ്റെ ഒരു ഭംഗി വാക്കുകളും യാതൊരു വാക്കും മരണവേളിയിൽ ആശ്വാസമല്ല. എന്തുകൊണ്ടതാ? പറയുന്നയാളും മരണത്തിൽ വിധേയപ്പെട്ടയാളാണ്. ഏക ആശ്വാസം യേശുവിൻ്റെ ആശ്വാസ വാക്കാണ്. മരണത്തെ ജയിച്ചവൻ, ഇനി മരണമില്ലാത്തവൻ. ഒന്നാം മരണമായിരിക്കുന്നതായ സകലവിധമായ ദുഃഖത്തെ വേദനയും, രണ്ടാം മരണമായിരിക്കുന്നതായ നിത്യ നരകത്തെ ഇത് നമ്മെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇത് മരണമെന്ന് പറഞ്ഞാലും ആത്മീയമായ വിവക്ഷ വാക്ക് ഒരു നിദ്ര എന്നാണ് ഇതിൻ്റെ വിശേഷത. വിളിച്ചാൽ ഉണരും, നാം വിളിച്ചാൽ ഉണരുകയില്ല. ഈ നിദ്ര ആര് കൊടുത്തു? ആൾ വിളിച്ചാൽ ഈ അമ്മച്ചി ഉണരും എന്നുള്ള വിശേഷതയുണ്ട്. അതുകൊണ്ട് ലാസർ നിദ്ര കൊള്ളുന്നു, ഉണർത്തുവാൻ നമുക്ക് പോകാവുന്ന യേശുവിൻ്റെ തിരുമൊഴി പോലെ പ്രിയ മാതാവ് നിദ്ര കൊള്ളുന്നു, ഉണരുന്ന സമയമുണ്ട്. അന്ത്യകാഹളനാദത്തെങ്കിൽ താൻ അവകാശം പ്രാപിക്കാൻ എഴുന്നേറ്റ് വരും. ആ സമയത്തിൽ മുൻ പ്രവാചകനായ ദാനിയേലിനോടൊരു കാര്യം സ്വർഗത്തിലെ അപ്പൻ അരുളി ചെയ്തു, ദാനിയേലെ പൊയ്ക്കൊള്ളുക, ഈ അവസാനം എഴുന്നേറ്റ് വരിക, നിന്റെ അവകാശത്തിന് വേണ്ടി നിരത്തെ പൊടിയിൽ നിദ്ര കൊടുത്ത പലരും നിത്യം നിന്നയ്ക്കും ചെറുതിത്യ ജീവന് വേണ്ടി എഴുന്നേറ്റ് വരും. നമ്മുടെ പ്രത്യാശ ഏതായിരിക്കുന്നു? നിത്യ നിന്നയ്ക്കായിരിക്കുമോ നിത്യ ജീവനായിരിക്കുമോ? ആണ് യേശു നൽകുന്ന ജീവൻ്റെ പ്രത്യാശ. നിരത്തെ പൊടിയിൽ ആയിരിക്കുന്ന പലരും എഴുന്നേറ്റ് വരും അന്ത്യകാഹളനാദത്തെങ്കിൽ. നമുക്ക് പ്രത്യാശയോടെ ഉപസംഹരിക്കുകയാണ്. ഇവിടുന്ന് ഡെഡ് ബോഡി താമസം എടുക്കാൻ പോവുകയാണ്. നമ്മുടെ താഴത്തെ ചർച്ച് ഹാളിൽ അനന്തര ശുശ്രൂഷ നടക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇത് അവിടെ അവസാനിപ്പിക്കുന്നു. ഇറക്കരെ ഒന്നേകാലിൽ ഇവിടുന്ന് ബോഡി എടുക്കുന്നു. ബാക്കി നമുക്ക് അവിടെ ശുശ്രൂഷ പങ്കുചേരാം. ഇപ്പോൾ നമുക്ക് ചേർന്ന് അല്പസമയം സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 ഹരലീയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സാധിക്കുമെങ്കിൽ എഴുന്നേറ്റ് നിന്നാട്ട്, ഹരലീയ. നിർബന്ധമല്ല, സാധിക്കുന്നവർ മാത്രം. അമീൻ, ഹരലീയ, ഹരലീയ, ഹരലീയ. അമീൻ. നിൻ വിശ്രാമത്തിലാണേയും വിശുദ്ധർഗണം കാന്തയായി വാഴുമേ സ്വർഗത്തിൽ. ഇതിൽ പരം ഭാഗ്യമുണ്ടോ കാന്തയായി വാഴുമേ സ്വർഗത്തിൽ. ഇതിൽ പരം ഭാഗ്യമുണ്ടോ യേശുവേ പ്രാണനാഥ, നിന്നോട് ചേരുന്ന എനിക്കു ലാഭം. യേശുവേ പ്രാണനാഥ, നിന്നോട് ചേരുന്ന എനിക്കു ലാഭം. ഹല്ലേലൂയ പാടിടും ഞാൻ, സോവിത നഗരത്തെ കാണും നിദാ. യോർദാനെ ഭയപ്പെടുമോ ഇനി, കാണും നിന്നെ യേശുവേ
മറുകരയിൽ യോർദാനെ ഭയപ്പെടുമോ ഇനി കാണും നിന്നെ യേശുവേ മറുകരയിൽ ആമേൻ ഹല്ലേലൂയ 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 പ്രാർത്ഥിക്കാൻ പോവുകയാണ് സർവ ആശ്വാസങ്ങളുടെ ദൈവമേ ബഹുത്വത്തിൻ്റെ പ്രത്യാശയായിരിക്കും സ്വർഗത്തിലെ ഞങ്ങളുടെ വലിയവനായ പിതാവേ ഞങ്ങൾ തിരുമുമ്പോൾ ഞങ്ങൾ തലകളെ മടക്കുന്നേ കർത്താവേ അവിടുന്ന് തോട്ടത്തിൽ ആടുകളെ മേയ്ക്കേണ്ടതിന് പൂക്കളെ പലിപ്പം ഇറങ്ങി വരുന്ന പിതാവ് ഈ മനോഹര പൂവിനെ ചൊവ്വാഴ്ച പറിച്ചു മാറ്റി കർത്താവേ ചോദ്യം ചെയ്യാൻ സാധ്യമല്ലാത്തതായ തിരിഹിതത്തെ എതിർക്കാൻ സാധിക്കാത്തതായ അങ്ങയുടെ പ്രവൃത്തിയുടെ മുമ്പ് ഞങ്ങൾ മുൻപാകെ വീണ്ടും തല കുനിക്കുന്ന കർത്താവേ അവിടുന്ന് മാതാവിനെ ആദരിച്ചു യേശുവിനെ സ്നേഹിപ്പാൻ വീണ്ടും ജനിക്കുവാൻ നിസ്സാനം അവിടുത്തെ വിഷയം പ്രാപിച്ച് രോഗശാന്തിയുടെ സൗഭാഗ്യം നൽകി തന്നെ കഷ്ടങ്ങളുടെ പാതയിൽ തന്നെ വേദനയിൽ യേശുവിൻ്റെ അടിപ്പണലിൽ ആശ്രയിച്ചു താൻ കഷ്ടങ്ങളെ സഹിച്ചു കൂടെ വാഴേണ്ടതിനായി കർത്താവ് സാധ്യമാക്കി തൻ്റെ ശുശ്രൂഷിച്ചതായ ഏവരെ അനുഗ്രഹിപ്പാൻ അപേക്ഷിക്കുന്നു പരിശുദ്ധനായ ദൈവമേ ഇവിടെ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് കൃപയും മറച്ചുകൊള്ളും എന്നെ കൂടെപ്പെട്ട എല്ലാവരെയും കർത്താവിന് മുഖത്തുവിന് വരവിനായി ഒരുക്കുവാനായി പ്രാർത്ഥിക്കുന്നു നടക്കുന്ന അനന്തരമായ കർത്താവ് പൊതു ശുശ്രൂഷയിലും തിരു സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ കൃപയിൽ ഫലമേൽപ്പിക്കുന്ന മഹത്വം അങ്ങെടുത്ത് ഏവരെയും വരവിനായിട്ട് ഒരുക്കും യേശുവിൻ്റെ നാമത്തിൽ പിതാവേ സ്തോത്രം ചെയ്യാം സ്തോത്രം സ്തോത്രം പിതാവായ ദൈവത്തിനായി സ്തോത്രം ചെയ്യാം പുത്രനായ യേശു ക്രിസ്തുവിനായി സ്തോത്രം ചെയ്യാം പരിശുദ്ധാത്മാവാൻ ദൈവത്തിനായി സ്തോത്രം ചെയ്യാം നമ്മുടെ കർത്താവ് വേഗം വരാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയുടെ അഭേദ്യമായ ബന്ധം നമ്മോടും എല്ലാ വിശുദ്ധരോടും അന്ത്യം വരെയും ഇരിക്കു മറകട്ടെ ഹരേലുയ 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 ഇനി താമസം നമ്മൾ ദൈവം ചെയ്ത് ഇവിടുന്ന് ബോഡി എടുക്കാനുള്ള വഴി കൊടുക്കണേ ഒന്ന് മാറി കൊടുത്താട്ടെ പ്രൈസ് ദി ലോർഡ് ആഹാരം